പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വ്യത്യസ്തമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെറോം ഡാനിയലാണ്. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്കും അത് ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. ദൈവനാമം മഹിമപ്പെടുവാൻ അത് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെറോം ഡാനിയലിനെ തികച്ച സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റി ഇവിടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ദി ലോർഡ് ദൈവദാസനെ. കർത്താവിന്റെ ദാസനെ ഒന്ന് പരിചയപ്പെടുത്താമോ അരോമാറ്റി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് സാക്ഷ്യം പറയുവാൻ കടന്നു വരും കർത്താവ് കൃപ ചെയ്തല്ലോ ദൈവദാസന്. ആമേൻ. ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കാതെ. എന്റെ പേര് ജെറോം ഡാനിയൽ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ നെടിയോള എന്നൊരു കൊച്ചു ഗ്രാമപ്രദേശത്ത് മാതാപിതാക്കൾക്ക് ആദിജാതനായി ജനിപ്പാൻ ഭാഗ്യം നൽകി ജാഗർച്ചൻ എന്ന രീതിയിലാണ് ഈ അരോൺ ടിവിയിലെ പ്രോഗ്രാം കാണാനിടയായത്. ആ കണ്ട സാക്ഷ്യം എന്നെ വല്ലാതെ എന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുകയും എന്നെ തന്നെ ഒന്നുകൊണ്ടൊരു തുലനം ചെയ്യുവാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ സർവശക്തിയുള്ള ദൈവം ആ സാക്ഷ്യം മുഖാന്തരമായി ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഈ ചാനലിലെ കടപ്പെട്ട ആൾക്കാരെ വിളിക്കാനിടയായി തീർന്നു. പ്രവർത്തനം നല്ലതാണ്. ആ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച അനേക പ്രിയപ്പെട്ടവർക്ക് തളർന്നിരിക്കുന്ന അപ്പോൾ തന്നെ വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് ഒരു ആത്മീയ ഉത്തേജനത്തിന് ഈ പ്രോഗ്രാം ഉതകും എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ടവരെ വിളിക്കാൻ ഇടയായി തീർന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചെറിയ താല്പര്യം തോന്നി എന്റെയും സാക്ഷ്യം പങ്കുവെച്ചാൽ അത് മറ്റുള്ള ഒരു ആത്മീയ ഉത്തേജനത്തിന് കാരണമായി തീരും എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് എനിക്കും പ്രവേശിപ്പാനായി അവസരം പ്രിയപ്പെട്ടവർ നൽകിയിട്ടുള്ളത്. കർത്താവിന്റെ ഭവനത്തില് കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ എന്റെ ഭാര്യ എസ്തേർ ജെറോമ്, മോള് നിസി ജെറോമ്, മോന് നിജോ ജെറോമ്. മോളുടെ കല്യാണം കഴിഞ്ഞു, മോക്കൊരു കുഞ്ഞുണ്ട്. അവർ കുടുംബമായിട്ട് സന്തോഷത്തോടായിരിക്കുന്നു. മോന് ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോഴേ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ സന്തോഷത്തോട് നാലുപേര് സന്തോഷത്തിൽ കടന്നു പോകുന്നു. മോക്കൊരു കൊച്ചു കുഞ്ഞിനെ ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കുടുംബം കർത്താവിന്റെ വേലയിൽ വളരെ സന്തോഷത്തോടായിരിക്കും. ഓക്കെ, ദൈവദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റി ഇവിടെ പ്രേക്ഷകരോടൊപ്പം സംസാരിക്കുന്നതിനുള്ള അവസരമാണ്. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബാല്യകാലം, വിദ്യാഭ്യാസം, വിവാഹം, തുടർന്നിഞ്ഞോട്ട് ദൈവം നടത്തിയ നാൾ വഴികളിലൂടെ ആമേനെ സഞ്ചരിക്കുവാൻ സംസാരിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസന് സംസാരിക്കാം. കർത്താവിന് സ്തോത്രം. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്ക് തുരുത്തിക്കര ഒരു കൊച്ചു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. മാതാപിതാക്കൾക്ക് ആദിയാതനായി ജനിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി തന്നു. കേട്ട് കേൾവിയാണ്. എന്റെ അപ്പച്ചൻ അമ്മയെ വിവാഹം കഴിഞ്ഞ ശേഷം ദീർഘനാള് മക്കളില്ലായി. അമ്മ ഒത്തിരി കണ്ണുനീര് കുടിക്കാനിടയായി. മക്കളില്ലാത്ത സഹോദരിമാരുള്ള ബന്ധത്തിൽ അവർക്കറിയാം. അപ്പോൾ തന്നെ അപ്പച്ചന്റെ പെങ്ങന്മാര് ഒത്തിരി കളിയാക്കാനിടയായി. അപ്പച്ചനോട് പറഞ്ഞു എന്നെ കൊണ്ട് കള എന്ന് അപ്പച്ചന്റെ പെങ്ങന്മാര് പറഞ്ഞു. എങ്കിലും അപ്പച്ചൻ കൊണ്ട് കളഞ്ഞില്ല. അപ്പച്ചൻ വളരെ ആത്മാർത്ഥതയോട് സ്നേഹിക്കുകയും അപ്പച്ചനൊരു കൃഷിക്കാരനാണ് എന്റെ അപ്പച്ചൻ. അങ്ങനെ അവർ സന്തോഷത്തോട് പോകുവാൻ കർത്താവ് ഭാഗ്യം നൽകി. എങ്കിലും അമ്മ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ജനിച്ച് വളർത്തപ്പെട്ട ആളുകളാണ്. എന്റെ അമ്മയുടെ അപ്പച്ചന്റെ കൂടെ അമ്മയും വളരെ അധ്വാനിയായിരുന്നു. കൃഷിക്കാര്യങ്ങൾക്ക് വളരെ ഉത്സാഹിയായിരുന്നു എൻ്റെ ആ കൊച്ചു കുടുംബം. മാത്രമല്ല ഞാന് അവര് പ്രാർത്ഥനയാൽ ദൈവം എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ദാനമായി ദൈവം നൽകി കൊടുത്തു. ഞങ്ങള് വളരെ ബുദ്ധിമുട്ടും അപ്പോൾ തന്നെ
മക്കളില്ലാതെ വളർന്ന എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അങ്ങനെ എന്നെ വളർത്തുവാൻ ഭാഗ്യം നൽകി. ഞങ്ങൾ മൊത്തം മൂന്ന് ആണുങ്ങളും ഒരു പെണ്ണുമാണ്. എനിക്ക് ഇളയത് പെണ്ണാണ്, അതിന് ഇളയ രണ്ടാണുങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ നാല് മക്കൾ, സ്വന്തം മാതാപിതാക്കൾ. അങ്ങനെ ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബം ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ പോകുവാൻ കർത്താവ് ജീവിതത്തിൽ ഭാഗ്യം നൽകി. എന്നാല് എൻ്റെ ജീവിതത്തില് പണ്ട് പ്രായമുള്ളവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞതുപോലെ അവര് കിട്ടാതിരുന്ന് കിട്ടിയത് കൊണ്ട് അവർ വളരെ ലാളനത്തിലും സ്നേഹത്തിലും എന്നെ വളർത്തുവാനിടയായി. എൻ്റെ 13-ാമത്തെ വയസ്സായപ്പോഴേ ഞാൻ കൂട്ടുകെട്ടിൽ പിടിക്കപ്പെട്ടു. രാത്രിയിൽ മാതാപിതാക്കളെ കബളിപ്പിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്ന രീതിയിൽ കിടന്നിട്ട് അർദ്ധരാത്രിയാകുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെ മറ്റ് പല ബിസിനസ് കാര്യങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുവാനിടയായി തീർന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു കൊതിച്ച എൻ്റെ മാതാവ് അവസാനം തലയിൽ കൈവച്ചുകൊണ്ട് പറയാനിടയായി, ഈ കാലമാടൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. ഞാൻ ഓർത്തു പോകുന്നു, ഞാൻ ആ കാലഘട്ടങ്ങളിൽ, എൻ്റെ കൊച്ചുപ്രായ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാതെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് ഒരു തലവേദനയായ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് എന്നെ പലപ്പോഴും, എൻ്റെ വീടിൻ്റെ മുൻവശത്തൊരു പുളിയുണ്ട്, ആ പുളിയിൽ എൻ്റെ രണ്ട് കൈയും കെട്ടിയിട്ട് എന്നെ അടിച്ച അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഈ അടിയൊന്നും എൻ്റെ ജീവിതത്തിനൊരു മാറ്റത്തിന്, വീണ്ടും തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയല്ലാതെ, ഈ മർദ്ദനങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഞാൻ എൻ്റെ വീട് വിട്ട് പോകേണ്ട പ്രത്യേക സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റുമുട്ടി. എൻ്റെ അമ്മ ഞാൻ പോയത് കണ്ടുകൊണ്ട് അമ്മ കരയാൻ തുടങ്ങി, എവിടാണെന്ന് അറിയില്ല. എൻ്റെ അപ്പച്ചൻ എന്നെ തിരക്കി ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത സ്ഥലമായിരിക്കുന്ന ഭരണിക്കാവ്, ശാസ്താംകോട്ടയ്ക്കടുത്ത് ഭരണിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞാൻ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങി കൈ കഴുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ, അപ്പച്ചൻ അവര് വാഹനത്തിൽ വരികയാണ്. ഞാൻ കൈ കഴുകുന്നത് കണ്ട്, കാര്യം എൻ്റെ ബന്ധുവീട്ടിൽ ഞാൻ ഉണ്ടോ എന്ന് തിരക്കിയിട്ട് അവർ തിരിച്ചു വരുമ്പോഴാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന എൻ്റെ പിതാവ് എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകുവാനിടയായി. പിന്നെ എന്നെ കൂടുതൽ മർദ്ദിച്ചിട്ടൊന്നുമില്ല. എങ്കിലും എൻ്റെ ജീവിതം കെട്ടഴിഞ്ഞ ഒരു പുസ്തകത്തിന്റെ രീതിയിലേക്ക് ജീവിക്കണ്ട, പഠിക്കണ്ട. ഞാൻ ഓർത്തു പോകുന്നു, എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെലവാക്കാം, പഠിച്ചാൽ നിന്നെ ഏതെങ്കിലും നല്ലൊരു പൊസിഷനിൽ കൊണ്ടെത്തിക്കാം. പ്രിയപ്പെട്ടവരെ, പഠിക്കാനായി കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ ജീവിതം, നീ എന്തിനാ ജീവിക്കുന്നത്? കാര്യം ജീവിതത്തിൽ സമാധാനമില്ല. കഴിക്കാനുണ്ട്, കുടിക്കാനുണ്ട്, കിടക്കാനുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു സമാധാനമില്ല. സ്തോത്രം. അങ്ങനെ ഓടിപ്പോയ ഒരു പ്രത്യേക സാഹചര്യം. കൂട്ടുകാരുടെ കൂടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, വീട്ടിലെ ചെലവിന് വേണ്ടി ഒന്നുമല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റുള്ള കൂടെ ജോലിക്ക് പോകാനിടയായി. ആ കിട്ടുന്ന കാശുകളൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഓർത്തു പോകുന്നു, ഒരു പ്രാവശ്യം ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി തിരിച്ചു വരുമ്പോൾ പത്തനംതിട്ടയുടെയും കൊല്ലം ജില്ലയുടെയും ബോർഡർ ഭാഗമുണ്ട്. ആ ഭാഗത്തോടാണ് കല്ലടയാർ ഒഴുകി പോകുന്നത്. കല്ലടയാർ ചാഴമുള്ള നദിയാണ്, വലിയ കുത്തൊഴുക്കുള്ള നദിയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ കടത്തേക്ക് ഇപ്പുറത്ത് വരണം, കടത്ത് കയറി ഇപ്പുറത്ത് വരണം, കടത്ത് ഇല്ല. എന്റെ കൂടെ നിൽക്കുന്ന ആള് പറഞ്ഞു, നമുക്ക് നീന്തിയാൽ എന്താ, എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്, ഞങ്ങൾ അവിടെ നീന്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആഴമുള്ള സ്ഥലത്തും ഒഴുക്കുള്ള സ്ഥലത്തും ഞാൻ ഇറങ്ങിയിട്ടില്ല.
ഞാൻ ആ പ്രിയപ്പെട്ടവന്റെ വാക്ക് കേട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കല്ലടയാറ്റിലേക്ക് ഇറങ്ങി. പകുതിക്ക് വരെ നീന്തി വന്നു. എന്റെ കാലും കൈയും കുഴഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടെന്നറിയില്ല. തിരിച്ചിക്കറിയില്ല. തിരിച്ച് തന്നെ ഒരു പരിവത്തിൽ തിരിച്ച് എവിടെ ഏത് കടവിലാണോ ഇറങ്ങിയത് ആ കടവിൽ തന്നെ തിരിച്ചു വരാനിടയായി. സ്തോത്രം. ദൈവം എന്നെ കണ്ടതുകൊണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ മരണത്തിൽ നിന്നും ദൈവം എന്നെ അത്ഭുതകരമായി രക്ഷിക്കാനിടയായി. മറ്റൊരു പ്രാവശ്യം അതേ കടവിൽ തന്നെ ഈ വള്ളം തുഴയുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വള്ളം തുഴയുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേ വള്ളം ഉടക്കണപ്പോണ്ട് തുഴയാൻ ആളില്ല. ഞാൻ ആ വള്ളം എടുത്തുകൊണ്ട് ഒഴുക്കുള്ള ഭാഗത്ത് വന്നപ്പോൾ ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കയ്യിരിക്കുന്ന നരമ്പ് കൊണ്ട് ഒരു ഭാഗത്ത് തുഴഞ്ഞപ്പോൾ വള്ളം കുത്തൊഴുക്ക് താഴോട്ട് പോവുകയാണ്. മറുഭാഗത്ത് തുഴയുമ്പോൾ വള്ളം മുകളിലോട്ട് പോവുകയാണ്. ഞാൻ അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ കല്ലടയാറ്റിന്റെ മധ്യഭാഗത്ത് വെച്ച് ഒത്തിരി പ്രാർത്ഥിക്കാനിടയായി. അന്ന് വള്ളം മറിയുകയോ എന്തെങ്കിലും ചെയ്യുകയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അതുകൊണ്ട് അസ്തമിക്കുമായിരുന്നു. എന്നാൽ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് ആ വലിയ വിഷയത്തിന്റെ നടുവിൽ നിന്നും കുട്ടിക്കാലം ദിവസനെ ആ ആ മൊബൈല് സമയം ആ ദിവസനെ ആ മൊബൈൽ ഒന്ന് സൈലന്റ് മോഡിൽ ഇടണേ. അതെ ഞാനിപ്പോ കട്ട് ഫോൺ ചെയ്താൽ അടിക്കുന്ന ഫോൺ ഒന്ന് സൈലന്റ് മോഡിൽ ഇടണേ. അതെ. സ്തോത്രം 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 എസ്തറേ സ്തോത്രം സ്തോത്രം. മൊബൈലൊക്കെ മാറ്റേ. അവന്റെ മൊബൈൽ മാറ്റി. ആ ഫോണിൽ നിന്നാണോ നെറ്റ് കണക്ട് ചെയ്തേക്കുന്നത്? അല്ല ആ ഫോൺ മാറ്റി. ആ ഫോൺ ഫോൺ കൊണ്ടു ആ തുടർന്ന് സംസാരിക്കാം. എന്റെ കൊച്ചുപരുവം ആ സമയം ഞാന് കൂട്ടുകാരി തമ്മിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. കളിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒരു മൂന്നാള് താഴ്ചയുള്ള സ്ഥലം, മൂന്നാള് താഴ്ചയുള്ള സ്ഥലം, ഞങ്ങൾ നാലഞ്ചു പേരുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞു, ആരാണ് ഈ കുഴിയിൻ്റെ തീയാണ്? തമ്മിൽ അങ്ങോട്ട് നിന്നിട്ട് വാക്ക് തർക്കമായി. കൊച്ചും പരിവുമാണ് പറഞ്ഞു തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കുഴിയിലേക്ക് എടുത്ത് ചാടി. എന്റെ പെടലി ഒടിഞ്ഞുപോയി. അപ്പൊ എന്റെ പെടലിക്ക് ചെറിയൊരു ചരിവുണ്ട്. ഞാൻ കുഴിയിലേക്ക് വീണ് ബോധം കെട്ട് കരയ്ക്കുന്ന കുട്ടികൾ കൂട്ടമായി നരവിളിച്ച്. എന്റെ മാതാപിതാക്കൾ ഓടി വരുമ്പോൾ എനിക്ക് ബോധം നഷ്ടപ്പെട്ടവനായി പെടലി ഒടിഞ്ഞ് ഞാൻ കിടക്കുകയാണ്. സ്തോത്രം. എന്റെ മാതാപിതാക്കൾ എന്നെ എടുത്തുകൊണ്ട് ചെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ എന്നോട് പറഞ്ഞത്, നിന്നെ കിട്ടിയത് രക്ഷപ്പെടത്തില്ല എന്ന് വൈദ്യന്മാർ പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ കൃപയാലാണ് നീ രക്ഷപ്പെട്ടെന്ന് എൻ്റെ മാതാപിതാക്കൾ പറയാനിടയായി. സ്തോത്രം. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. അപ്പച്ച പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. സ്തോത്രം. കർത്താവിന് സ്തോത്രം. അവരുടെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. സ്തോത്രം. ഞാന് കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്ക് നെടിയവിള VHS ഹൈസ്കൂളിലാണ് പഠിക്കാനിടയായി തീർന്നു. പഠിച്ച കാലഘട്ടവും ആ സമയങ്ങളിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓട്ടം, 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം, 500 മീറ്റർ ഓട്ടം, ഈ ഓട്ടത്തിലൊക്കെ ഓടി ഞാൻ സമ്മാനം മേടിച്ചിട്ടുണ്ട്. ആ സമയം 8ാം ക്ലാസ് മുതൽ NCCയിൽ വർക്ക് ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തുടങ്ങി. അതിൽ എനിക്കും ജോയിൻ ചെയ്യുവാനിടയായി. അന്ന് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു വെടിവെക്കാൻ. വെടിവെക്കാൻ എനിക്ക് നല്ല പോയിന്റ് കിട്ടി. പല സ്ഥലത്തും പല ക്യാമ്പിലും
എനിക്ക് പോകുവാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. എൻ്റെ കൂടെ പഠിച്ച, കൂടെയുള്ള കൂട്ടുകാർ ഇപ്പോഴൊക്കെ നല്ല പദവിയിൽ, ചില ആൾക്കാർ പോലീസുകാരായിട്ടുണ്ട്, ചില ആൾക്കാർ വില്ലേജ് ഓഫീസറായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല പദവിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ പഠിച്ച പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. ഞാനും എൻ്റെ അപ്പച്ചൻ്റെ കൂടെ കൃഷിപ്പണിയായിരുന്നു. എൻ്റെ ഈ രണ്ട് കൈയ്യ് തൂമ്പയും കുന്താരിയും പിടിച്ച കൈയാണ്. പിതാവ് ജോലിക്ക് കടന്നു പോകുമ്പോൾ ആ പിതാവിൻ്റെ കൂടെ ഞാനും കടന്നു ചെന്ന് ജോലി കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. സ്തോത്രം. SSC വരെ പഠിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയുള്ളൂ. സ്തോത്രം. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. 1990 ഡിസംബർ മാസം എനിക്ക് ഈ ടൈമുകളിൽ, ഈ ഇടവ സമയങ്ങളിൽ ഇലക്ട്രിക് വർക്കിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ സൗണ്ട് സിസ്റ്റം, അതിനെക്കുറിച്ച് പഠിച്ചു. പല സ്ഥലങ്ങളിലും സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുവാനായി പല സ്ഥലങ്ങളിൽ പോകാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ കടമ്പനാട്, അടൂരിനടുത്ത് കടമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിനടുത്ത് അതാ നിലയ്ക്കുമ്പോൾ ന്യൂ ഇന്ത്യ ചർച്ച് എന്ന് പറഞ്ഞ തിരുവല്ല പായിപ്പാട്ടുകാരുടെ സഭയാണ് ന്യൂ ഇന്ത്യ ചർച്ച്. അവിടെ ആശാരി കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന PK സോമൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം 4 ദിവസം കൺവെൻഷൻ നടത്തുകയാണ്. ആ കൺവെൻഷൻ നടത്തുവാൻ സൗണ്ട് സിസ്റ്റം, ഞങ്ങളുടെ നാട്ടിൽ ഈഴവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വിജയൻ എന്നാണ്. അദ്ദേഹത്തിന്റെ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുവാനായി 1990 ആ കൺവെൻഷൻ സ്ഥലത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അവിടെ ദൈവത്തിന് സംസാരിച്ചു. ആ സംസാരത്തിൽ നിന്നൊന്നും, ആ വചന ശുശ്രൂഷകളൊന്നും എന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടില്ല. ചേമ്പലയുടെ മേളിൽ വെള്ളം വീണാൽ എങ്ങനെയാണ് വെള്ളം തെറിച്ചു പോകും? ഇതുപോലെ ആ കൺവെൻഷന്റെ സന്ദേശങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയില്ല. എന്നാൽ 4ാമത്തെ ദിവസം വിശുദ്ധ ഞായറാഴ്ച രാവിലെ സ്നാനമുണ്ട്. ഞാൻ അതിരാവിലെ കുളിച്ച് ഡ്രസ് ചെയ്യുവാൻ വേണ്ടി വയലിൽ നിൽക്കുമ്പോൾ, അടുത്തൊരു വയലുണ്ട്, അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത്. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത ചർച്ചിൽ കടന്നു വരണം. ചർച്ചിൽ കടന്നു വന്നപ്പോഴാണ് സ്നാന ശുശ്രൂഷയുണ്ടത്. അത് കല്ലടയാറ്റിലാണ്, കല്ലടയാറ്റിൽ പാകിസ്ഥാൻ ബുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന്, ചെറുപ്രായത്തിൽ മാമോദിസയുടെ വെള്ളം തലയിൽ വീണ, കേരളക്കരയിൽ അത് പേരെടുക്കപ്പെട്ട പള്ളികൾ ഏതൊക്കെ പള്ളികളുണ്ടോ ആ പള്ളികളെല്ലാം ഒരു നേർച്ചപുത്രം എന്നുള്ള രീതിയിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ടു നടന്നതാണ്. മലയാറ്റൂർ പള്ളി, മണർകാട് പള്ളി, കൊല്ലം പള്ളി, തിരുവനന്തപുരം പള്ളി, അങ്ങനെയൊക്കെ പേരെടുക്കപ്പെട്ട പള്ളികളിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ടു നടന്നതാണ്. എൻ്റെ ഓർമ്മ 17 വയസ്സ് വരെ എൻ്റെ പിറന്നാൾ പള്ളിക്കാരെ, ഇടവക്കാരെ വിളിച്ച് പിറന്നാൾ ആഘോഷിക്കുമായിരുന്നു. നാട്ടുകാരെല്ലാം വിളിച്ച് വലിയ പ്രാർത്ഥന നടത്തുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്നാനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ആ സ്നാനം ഒന്ന് കണ്ടാലല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ കാണാൻ പോയതാണ്, സ്നാനം കാണാൻ പോയത്. മദ്യത്തിന്റെ രുചി എൻ്റെ നാക്കിൽ പറ്റിയതാണ്. പുകവലി, ഒരു ഇരിപ്പിട്ടിരുന്നു കൊണ്ട് പുക വലിക്കും. അതെത്ര വലിക്കുന്നത് തീരുന്നതാണ്. മാത്രമല്ല, ഉപ്പ് ചേരാത്ത കറിയില്ലെന്ന് പറഞ്ഞതുപോലെ ഞാനില്ലാത്ത പരിപാടി എൻ്റെ നാട്ടിലില്ലായി കൂട്ടുകാരുടെ കൂട്ടത്തിൽ. എന്നാൽ എൻ്റെ ജീവിതം, സ്നാനം കാണാൻ പോയ എൻ്റെ ജീവിതത്തിൽ ആ പ്രിയപ്പെട്ടവരുടെ കൂടെ നിമിഷം കൊണ്ട് തന്നെ ഞാനും ഡ്രസ് ചെയ്തു. അവിടെ ഇരുന്ന സൗണ്ട് സിസ്റ്റം ഓർമ്മ എടുത്ത് വാഹനത്തിൽ വെച്ച് കെട്ടി, പാട്ടുപാടി ഞാനും അവരുടെ കൂടെ കല്ലടയാറ്റിൽ സ്നാനം കാണാൻ വേണ്ടി പാട്ടുപാടി പോവുകയാണ്.
ഏകദേശം 10 പേര് സ്നാനപ്പെടാനുണ്ട്. എനിക്കൊരാഗ്രഹം ഇതൊന്ന് കാണണം. മാമോദിസ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഓർപ്പിച്ചല്ലോ എന്റെ തലയിലും മാമോദിസയുടെ വെള്ളം വീണതാണ്. എന്നാൽ അതിൽ വ്യത്യസ്തമായ രീതി ഇതെന്താണ്? ഒരാഗ്രഹം, താല്പര്യം ഇതൊന്ന് കാണണം. അങ്ങനെ അവരുടെ കൂടെ കാണാൻ കടന്നുപോയതാണ്. അതിന്റെ പ്രസിഡന്റ്, ന്യൂ ഇന്ത്യ ചർച്ചിന്റെ പ്രസിഡന്റ് ബേബി പാസ്റ്റർ ആണ് ആ സ്നാന ശുശ്രൂഷ നടത്തുന്നത്. ഏകദേശം 6 പേരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കല്ലടയാറ്റിൽ സ്നാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അകത്തളത്തിലൊരു ചിന്ത, ഇവിടെ നിൽക്കണ്ട, ഇവിടെ വിട്ടു പോകണം. എനിക്കൊരു വലിയ ബുദ്ധിമുട്ട്, ഒരു ശ്വാസം മുട്ടല്, ഞാൻ അവിടെ വിട്ടു പോകണമെന്ന് എന്റെ ആഗ്രഹത്തിൽ, എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും എന്തോ ഒരു കരം എന്നെ തടയുന്നു. സ്തോത്രം. ഞാൻ അവിടെ നിന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, സുവിശേഷ വേണ്ട ചെയ്യുന്ന ഒരു ദേവദാസൻ എന്റെ അടുക്കൽ വന്ന് പറയാ, ബ്രദർ ജെറോം, ഇതാണ് നിനക്ക് അവസരം. ഒന്നും അറിയാൻ കഴിയാത്ത എന്റെ ജീവിതത്തിൽ യേശു ആരാണ്, സ്നാനം എന്തിനാണ്, ഇതൊന്നും അറിയാൻ കഴിയാത്ത എന്റെ ജീവിതത്തിൽ എന്നോട് പറയുകയാണ്, ഇതാണ് നിനക്ക് അവസരം. ഞാൻ അന്ന് തമാശയും പറയും, അതുപോലുള്ള കൊള്ളിച്ചുള്ള വാക്കുകളും പറയും. ആ പ്രിയപ്പെട്ടവനെ ഞാൻ വാക്കുകൊണ്ട് വേദനപ്പെടുത്തുവാനിടയായി. എന്റെ വാക്ക് കേട്ട് മനം തകർന്നവനായി താൻ മടങ്ങിപ്പോയി. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് ആ സ്പോട്ടിൽ നിന്നും മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാറാൻ കഴിയുന്നില്ല. കല്ലടയാറ്റിൽ പാകിസ്ഥാൻ മുക്കിൽ കൂടെ ഒഴുകി വരുന്ന കല്ലടയാറ്റിന്റെ തീരത്തുനിന്നും ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് മാറിപ്പോകണം എന്ന് ചിന്തയുണ്ട്, എനിക്ക് കഴിയുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം ആ പ്രിയപ്പെട്ടവൻ തിരിച്ച് എന്റെ അടുക്കിലേക്ക് വന്ന് എന്റെ നേരെ മുഖം കൃത്യുകയാണ്. ഇതാണ് നിനക്ക് അവസരം, ഇനി നിന്റെ മുന്നിൽ സമയമില്ല. ഞാനിത് പറയുമ്പോൾ മരണം 3 എന്റെ പുറയിൽ ഒഴിഞ്ഞു മാറി. 3 പ്രാവശ്യം മരണം എന്റെ പുറയിൽ ഒഴിഞ്ഞു മാറി. ഒരു മരത്തിൽ കയറി ആഞ്ഞിരിച്ചൊക്കെ പിച്ചാൻ വേണ്ടി, ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ടാണ് മരത്തിന്റെ കൊമ്പിൽ കയറി, കൊമ്പിന്റെ അറ്റത്ത് കിടക്കുകയാണ് ആഞ്ഞിരിച്ചക്കപ്പഴം. ആ കൊമ്പിൽ കയറി കാല് കെട്ടിയിട്ട് വവ്വാല് നീങ്ങുന്നത് പോലെ ആഞ്ഞിരിച്ചക്ക പിടിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കൈ നീട്ടുകയും ആ കമ്പ് ഒടിഞ്ഞ കമ്പോടൊടിഞ്ഞ് ഞാൻ തലയിൽ കുത്തി താഴോട്ട് വരികയാണ്. എനിക്ക് കാണാം, ഭൂമി കാണാം. സ്തോത്രം. എന്റെ തല ആ മരത്തിൽ വന്ന് അടിക്കുകയോ ആ തല തറയിൽ വന്ന് കുത്തുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ എന്റെ ജീവിതം തീരുമായിരുന്നു. ഞാൻ താഴോട്ട് വരുമ്പോൾ ഏതോ ഭാഗത്ത് ആ കൊമ്പ് തട്ടി, കൊമ്പിന്റെ കീഴിലായിരുന്നു ഞാന്, ആ കൊമ്പ് തട്ടി കറങ്ങി, ആ കൊമ്പെല്ലാം കൂടെ അടിയിലും ഞാൻ മുകളിലുമായി, എന്റെ വാരിയിൽ ഒടിഞ്ഞതാണ്. പരമേശ്വരൻ എന്റെ വാരിയിൽ ഒടിഞ്ഞതാണ്. സ്തോത്രം. മരണം എന്റെ മുമ്പിൽ 3 എണ്ണം മാറി മാറി. സ്തോത്രം. ഇതാണ് നിന്റെ മുമ്പിൽ സമയം എന്ന് വാക്ക് അധികാരത്തോട് പറഞ്ഞു എന്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു. എന്റെ കൈകാൽ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പ്രതികരണ വാക്ക് പറയുവാൻ എന്റെ നാവ് പോകുന്നില്ല. എന്താണ്, ഏതാണ്, എനിക്കറിയില്ല. സ്തോത്രം. ആ വാക്കിന്റെ നുള്ളിൽ എന്റെ തലം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ തിരീതം ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കല്ലടയാറ്റിന്റെ തീരത്ത് ഇട്ടുകൊണ്ടുപോയ ധരിച്ച വസ്ത്രം മാത്രം, ഒരു മൈക്ക് സെറ്റ് വർക്കർ അല്ലേ, സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യാൻ കടന്നുപോയ ആളല്ലേ, മുമ്പോട്ടെങ്ങനെയാ വസ്ത്രം നനഞ്ഞാൽ അടുത്ത വസ്ത്രം ആര് തരും എന്ന് ചിന്തിക്കാൻ പോലും ദൈവം എന്റെ ബുദ്ധിയെ അനുവദിച്ചില്ല. ഓടവചനത്തിൽ പിന്നെ ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി, അവ മുമ്പും പിമ്പും അടച്ചു. ചിന്തിക്കാനോ എന്റെ ദൈവം എന്റെ മൈൻഡ് അനുവദിച്ചില്ല. ഞാൻ സമ്മതിച്ചതല്ല, ദൈവം എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. എന്നെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം
എന്നെ സമ്മതിപ്പിച്ചു. ഞാനിത് പറയുമ്പോൾ അപ്പച്ചനും അമ്മയും ഞാൻ പറഞ്ഞു കേട്ടതാണ്. എൻ്റെ അമ്മ മാനസരോഗിയായിരുന്നു. അപ്പച്ചൻ വിവാഹം കഴിഞ്ഞ ശേഷം അമ്മ മാനസരോഗിയായി. അമ്മയുടെ കാലും കൈയും ആമത്തിലിട്ടിരുന്നു എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അമ്മ മാനസരോഗിയായി തിരുവനന്തപുരം കുളമ്പാറ ആശുപത്രിയിൽ ചികിത്സിച്ചു എന്നാണ് എൻ്റെ അറിവ്. സ്തോത്രം. എൻ്റെ അമ്മ അന്ന് മരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുകയില്ലായിരുന്നു. സ്തോത്രം. എന്നെ ആവശ്യമുള്ളത് കൊണ്ട് അമ്മയുടെ ജീവൻ ദൈവം നിലനിർത്തി. അങ്ങനെ ഞാൻ ആ ആറ്റിന്റെ തീരത്ത് വെച്ച് ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിക്കുമ്പോൾ ഏകദേശം 10 പേർ സ്നാനപ്പെടാനുണ്ട്. അവിടുത്തെ ശുശ്രൂഷൻ തിരുവല്ല സ്വദേശി പി കെ സോമൻ എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ് അവിടുത്തെ ശുശ്രൂഷകൻ. ആശാരി കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നൊരു ദേവദാസനാണ്. നല്ല തീക്ഷ്ണതയുള്ള ദേവദാസനാണ്. പ്രാർത്ഥിക്കുന്ന ആളാണ്, കരയുന്ന ആളാണ്. എന്റെ വ്യത്യാസം അദ്ദേഹം കണ്ടു, കരയാൻ തുടങ്ങി. എന്റെ കൂടെ നിന്ന പ്രിയപ്പെട്ട പറഞ്ഞു, സൗണ്ട് സിസ്റ്റം കടന്ന് അതാ വർക്ക് ചെയ്യാൻ കടന്നു വന്ന പ്രിയ ജെറോം സ്നാനപ്പെടാൻ തയ്യാറാകുന്നു. കൂട്ടനിലവിളി. ഒരു കൂട്ടർ ആത്മാവിൽ സന്തോഷിക്കുന്നു, ദൈവീയ പ്രവൃത്തി കണ്ട്. ഒരു കൂട്ടർ ആത്മാവിൽ സന്തോഷിക്കുന്നു, ഒരു കൂട്ടർ എന്നെ അറിയാമെന്ന്. ഒരു കൂട്ടർ വാവിട്ട് കരയാൻ തുടങ്ങി. ആറ്റുനിൽക്കില്ല. ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ സ്നാനപ്പെടുത്തുന്ന അഭിഷേകൻ ഒരു 10 മിനിറ്റ് ദൈവത്തിന് സംസാരിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. സംസാരിച്ച് തീർന്ന ശേഷം എന്നോട് ചോദിക്കുന്ന, ബ്രദർ ജെറോം, നീ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ? ഒന്നും അറിയാത്ത കത്തോലിക്കക്കാരനാണെങ്കിലും യേശു ആരാ? യേശു എന്തിനാ ജനിച്ചത്? യേശു എന്തിനാണ് മരിച്ചത്? യേശു എന്തിനാ ഉയർത്തെഴുന്നേറ്റത്? ഒന്നും എനിക്കറിയത്തില്ല. ആളിനോടോ ചോദിക്കുന്നത്, നീ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ? ചുട്ട മറുപടി, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വാമൊഴി എന്റെ നാവിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആ അഭിഷേകൻ എന്നെ വെള്ളത്തിലേക്ക് പിടിച്ച്, വിശ്വസിക്കുന്നവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുക്കണം. അതാ യേശുക്രിസ്തു കാണിച്ച മാതൃക, യോഹന്നാന്റെ കൈക്കീഴിൽ കാണിച്ച മാതൃക. എന്നെ വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നത്. എന്റെ വീട്ടിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമയുണ്ട്, യേശുക്രിസ്തുവിന്റെ ചിത്രമുണ്ട്. സ്തോത്രം. എന്റെ വീട്ടിലുണ്ട്. എന്നാൽ അതൊന്നും എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ല കേട്ടോ. ആ വെള്ളത്തിൽ മുക്കുമ്പോൾ സൂര്യനെ വെല്ലുന്നൊരു പ്രഭ ഇന്നും എനിക്ക് വിവരിക്കാൻ പറ്റത്തില്ല. ആ തേജസ് എനിക്ക് വിവരിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം ഞാൻ ആ പ്രകാശത്തിലേക്ക് സൂക്ഷിക്കുന്നു. തലയിൽ മുൾക്കിരണം ധരിക്കപ്പെട്ടവനായി ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. അതല്ല, സ്തോത്രം. തലയിൽ മുൾക്കിടം ധരിക്കപ്പെട്ടവനായി ഞാൻ നോക്കുമ്പോൾ ഈ തലയുടെ ഭാഗത്ത് നിന്നൊക്കെ രക്തത്തുള്ളി ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കയ്യിലും ആണി അടിക്കപ്പെട്ട് രക്തം വാർന്നു കിടക്കുക. പച്ച മരക്കൂശിൽ യേശു തലചായ്ച്ചു കിടക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. എന്നെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഞാൻ കാണുന്ന രംഗം ഇതാണ്. ഞാൻ ഈ രംഗം കണ്ട് വാവിട്ട് കരയുകയാണ്. വെള്ളത്തിൽ നിന്ന് പോകുമ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നും ആ കരച്ചിലിന്റെ കണ്ണിൽ നിന്നും അറിയത്തില്ല. സ്തോത്രം. എന്റെ മനസ്സ് വലിയ മനക്കെട്ടി മനധൈര്യമുള്ളൊരു മനസ്സാണ്. എന്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു മനുഷ്യന്റെ തല വെട്ടി എന്റെ കൈ തട, അവിടെ കൊണ്ടുവന്ന അത്രയും മനധൈര്യമുള്ള ആളാണ് എന്റെ പിതാവ്. എന്റെ അപ്പച്ചൻ തടവുകാരനായിരുന്നു. രാത്രിയിൽ നിന്നില്ല, പകരുന്നില്ല, എവിടെയും പോകാൻ എനിക്കൊരു പേടിയില്ല. എന്നാൽ അന്ന് പകൽ കല്ലടയാറ്റിൽ അഭിഷേകന്റെ കൈ കീഴിൽ ഈ ശുശ്രൂഷ ഞാൻ ഏറ്റുകഴിഞ്ഞപ്പോൾ എന്റെ മനസ്സ് ഉടഞ്ഞു. ഞാൻ വാവിട്ട് കരച്ചിലോടാണ് വെള്ളത്തിന് പോകുന്നത്. കരഞ്ഞാണ് കല്ലടയാറ്റിൽ നിന്നും ഞാൻ കയറി വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കഴിഞ്ഞു. കയറി വരുമ്പോൾ ദേവദാസൻ പോലെ അവരുടെ സംഭവം പറയുകയാണ്,
ക്രൂശീകരണം കണ്ടു എന്ന് പറയുമ്പോൾ അവർ പറയുക, ക്രൂശീകരണം കണ്ടെങ്കിൽ മോനെ, യേശുക്രിസ്തുവിന്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണ്, കഷ്ടതയുടെ മാർഗമാണ്, ചൂടാരപാലപാല സുഖിക്കുന്ന മാർഗമല്ല, അടിച്ചു പൊളിക്കുന്ന മാർഗമല്ല ഈ ക്രൂശ്, കഷ്ടതയുടെ മാർഗമാണ്. ഞാൻ കരയ്ക്ക് കയറി വന്നപ്പോ പലരനെ ആശ്വസിപ്പിച്ചു. മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ വെള്ളം കൊണ്ട് എനിക്ക് തന്നു. വേറൊരു സഹോദരൻ തോർത്തു കൊണ്ടുവന്ന് ഉടുപ്പില്ല, തോർത്തു കൊണ്ടുവന്നു നനഞ്ഞ പ്രസ്താവന തന്നെ ക്ലീൻ ചെയ്ത് ഉണക്കി തന്നു. അന്ന് പകൽ തിരുമേശ ശുശ്രൂഷയിൽ ഞാനും പകുകയായിരുന്നു. എന്നെ മൈക്ക് സെറ്റുമായി പറഞ്ഞുവിട്ട ആ സഹോദരൻ ആ പാസ്വേഡ് നേരെ ചൂടായി. ആരോട് പറഞ്ഞുകൊണ്ടാടാ ജെറോമിനെ സ്ഥാനപ്പെടുത്തിയത്? ഞാൻ വീട്ടിൽ വന്ന് വീട്ടുകാരറിഞ്ഞില്ലേ സംഭവമൊന്നും, വീട്ടുകാരറിഞ്ഞില്ല. എന്നാൽ ആ സമയം മുതൽ എന്റെ ജീവിതത്തിൽ മാറ്റം. പുകവലിച്ച വാ, പിന്നെ പുകവലിക്കുവാ ഈ വാ ദൈവം അനുവദിച്ചിട്ടില്ല. ചീത്ത പറയുന്ന ഈ വാ, പിന്നെ ചീത്ത ഇതുവരെ എന്റെ അതിരത്തിൽ പറയാൻ തമ്പുരാൻ അനുവദിച്ചിട്ടില്ല. തെറ്റായ മാർഗത്തിലേക്ക് നടന്നുപോയ കാൽ തെറ്റായ മാർഗത്തിലേക്ക് പോവുക, എന്റെ തമ്പുരാൻ എന്റെ കാലിനെ അനുവദിച്ചിട്ടില്ല. കുന്നത്തുനാട്ടിൽ നെടിയവിളയിൽ തിരുത്തിക്കര കൊച്ചു ഗ്രാമപ്രദേശത്ത് എന്നെ അറിയാത്ത ആരുമില്ല. ഞങ്ങളുടെ ജംഗ്ഷനിൽ ആട്ടോ ഓടിക്കുന്ന എന്റെ കൂടെ പഠിച്ച പ്രിയപ്പെട്ടവരാ, എന്റെ നാട്ടിൽ എല്ലാവർക്കും എന്നെ അറിയാം. ഇപ്പോഴും ചെല്ലുമ്പോൾ വലിയ കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ അമ്മയോട് പറയും, അമ്മ ഞാൻ സ്നാനപ്പെട്ടു. ഞങ്ങളുടെ ഏറിയ ഒരു പ്രത്യേക ഏറിയയാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മൂന്ന് ഭാഗത്തും ക്ഷേത്രമാണ്, നടുക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹിന്ദു ഏറിയ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് കുടുംബം മാത്രം, കത്തോലിക്ക മൂന്ന് കുടുംബം മാത്രം. ഞാൻ അമ്മയോട് പറയും, അമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അമ്മ ചിരിച്ചു, അമ്മയ്ക്കൊന്നും അറിയുന്നില്ല. എന്നാൽ പിറ്റേ ആഴ്ച മുതൽ പ്രാർത്ഥന എവിടെയുണ്ടോ എനിക്ക് അവിടെ പോകും. പാർട്ടിക്കാരുടെ കൂടെ കൊടി പിടിച്ചുകൊണ്ട് നടന്ന ആളാണ് ഞാൻ. ഇംഗ്രാ സിന്ധ വിളിച്ച വായും കൈയായിരുന്നു ഇത്. ഹാലേലൂയ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പായി തലോട നേരെ വെച്ച് നടുക്ക് വെച്ചിട്ട് പൊതപ്പെടുത്തിടും. ആള് വെളി മറ്റേ അപ്പച്ചൻ വന്ന് നോക്കുമ്പോ പായിക്കാത്ത ആളുണ്ട്. അങ്ങനെ ഞാൻ കാണിച്ചിട്ട് സെക്കോഷോയ്ക്ക് പോകും. അങ്ങനെ പോകുന്ന ആളായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞു. പ്രാർത്ഥന എവിടെ ഉണ്ട്? പ്രാർത്ഥിക്കാതെ എനിക്കിരിക്കാൻ പറ്റില്ല. ഞാൻ നടക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഞാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഞാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കും. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ കണ്ണു കാണാൻ വയ്യാത്ത സി ജെ മനുവിനോട് അപ്പച്ചനോട് മരിച്ചു പോകുന്നിട്ട് വിശ്രമം ചെയ്യുക. ലോകം അറിയപ്പെട്ട ഒരു കൺവെൻഷൻ പ്രാസിംഗിനും പരശുയോഗം പ്രസംഗിക്കുന്ന ഒരു ദേവദാസനാണ്, എന്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഈ സൗണ്ട് സിസ്റ്റം എന്നെ പറഞ്ഞുവിട്ടാൽ രക്ഷിക്കപ്പെട്ട ദേവദാസന. അദ്ദേഹം പറഞ്ഞ ആളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ജെറോമലി വരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയതാണ്. പിന്നെ പ്രാർത്ഥന എപ്പോൾ ഉണ്ടോ? എന്റെ വീട്ടിൽ രണ്ടു മൂന്ന് ജോലിക്കാരാണ്. അപ്പച്ചൻ കൃഷിക്കാരനാണ്, ഞാൻ പറഞ്ഞല്ലോ. ഞാനങ്ങ് പ്രാർത്ഥനയ്ക്ക് പോകും. പ്രാർത്ഥന എവിടെയുണ്ടോ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. രാത്രിയെന്നില്ല, പകരുന്നില്ല. പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. എന്നോടാ
ആൾക്കാർ ചോദിച്ചു, ഇതെന്തിനു പ്രാർത്ഥനയാണോ ജെറോമേ, ഇതെന്തിനു പ്രാർത്ഥനയാ എന്നോട് ചോദിച്ചു, കളിയാക്കി ചോദിച്ചു. എനിക്ക് കണ്ണുനീര് മാത്രം. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞു, വിശപ്പോട് വളരെ വിശപ്പ്, വളരെ വിശപ്പ്. അപ്പോഴേ അപ്പച്ചി അമ്മയൊക്കെ അറിഞ്ഞു, പള്ളിക്കാരറിഞ്ഞു, അകപ്പട പ്രശ്നമായി. ഞങ്ങളുടെ ഇടവകയാണ് ഒന്നാമത്തെ ഇടവക, കത്തോലിക്ക പള്ളിയിൽ ഒന്നാമത്തെ ഇടവക ഞങ്ങളുടെ ഇടവകയാണ്. 10-75 കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ്. അപ്പോഴേ പ്രശ്നമായി. ജെറോം ബന്ദക്കോസിൽ പോയി, ഒന്നും അറിയാത്ത മാതാപിതാക്കളെ ഇളക്കി. അപ്പച്ചൻ പ്രതികൂലമായി, അമ്മ പ്രതികൂലമായി. രാത്രിയിലൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോ, ഞാൻ വരുന്ന ഞങ്ങളുടെ ഏരിയയിൽ അന്ന് ഇലക്ട്രിക്കിന്റെ ലൈനൊന്നും ഇല്ല, ഇന്നുണ്ട്. ഊടുവഴിയിൽ കൂടെ ഒക്കെ ഞാൻ നടന്നു വരുമ്പോൾ പട്ടി കുറയ്ക്കും. പട്ടി കുറയ്ക്കുമ്പോഴേ അപ്പച്ചനും അമ്മയ്ക്ക് അറിയാം ഞാനാണ്. പല രാത്രിയിലും പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോ എന്റെ അപ്പച്ചനും അമ്മയും കതവടിച്ച് അടച്ചു. രക്ഷിക്കപ്പെടുന്ന മുമ്പ് രാത്രി 2 മണി പാർട്ടിക്കാരുടെ കൂടെ മുദ്രാവാക്യം വിളിച്ചിട്ട്, മറ്റുള്ള പല പരിപാടിക്കും പോയിട്ട് രാത്രി 2 മണി 3 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ആ സെക്കൻഡിൽ അത് തുറക്കും, എനിക്ക് ആഹാരം എടുത്തു തരും. തന്നില്ല എങ്കിൽ പിന്നെ അത് വേറെ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഈ പ്രാർത്ഥന കാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിൽ കടന്നു വരുമ്പോൾ വീട്ടിലെ കഥ പിടിച്ചടക്കി. പല പ്രാവശ്യം ഞാൻ തിരിഞ്ഞങ്ങ് പോകും. ചിലപ്പോൾ എന്നെ ആൾക്കാരായിരിക്കും എന്റെ വീട്ടിൽ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും എന്നെ കൊണ്ടുവിടുന്നത്. അവരവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനും അവരുടെ കൂടെ അവരുടെ വീട്ടിൽ ചെല്ലും. എന്താ ചെറുമ്മേ, സഹോദര കഥ ഉടച്ചു പോയി മുറ്റത്ത് കിടക്കാൻ വയ്യ. ഒന്നിലധികം ഒന്നിലധികം പ്രാവശ്യം, ഒരു പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞ് തണുപ്പുള്ള സമയം ഇതുപോലെ കഥ ഉടച്ചു. ഞാൻ വീടിന്റെ ഫ്രണ്ട് വശത്ത് തിരുനയുണ്ട്, തിരുനെ കിടക്കുക. വേദവസ്തു എന്റെ തലയ്ക്ക് തിരിപ്പോൾ ചെകുത്താൻ എന്റെ ഹൃദയത്തിൽ കാതിൽ മന്ത്രിക്കാൻ തുടങ്ങി. എടാ, രക്ഷിക്കപ്പെടുന്ന മുമ്പ് നീ ഏത് സ്വഭാവക്കാരനായിരുന്നു? ഒന്ന് വിളിച്ചാൽ കഥ ഉറക്കത്തില്ലേ? ഇപ്പോൾ ഈ തണുപ്പും കൊണ്ട് ഈ നിന്നെയും സഹിച്ച് ഈ മുറ്റത്ത് കിടക്കാൻ കാരണം ബൈബിൾ അല്ലേ? ചികത്താൻ കാതിലിങ്ങിരുന്ന് കടിക്കുക, സംസാരിക്കുക. ഈ വേദപുസ്തകം എടുത്ത് ഒറ്റയോ ഞാൻ കിടക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റു. തലക്കിൽ വെച്ചിരുന്ന വേദപുസ്തകം ഞാൻ മാളോട് ചോദിച്ചു, മൃഗസ്വഭാവമുള്ള എന്നെ, മദ്യത്തിന് രുചി പറ്റിയ എന്നെ, പീടി ഉലിച്ച് കുടിച്ചു നടന്ന എന്നെ, കൂട്ടുകാരുടെ കൂടെ തെറ്റായ മാർഗത്തിൽ നടന്ന എന്നെ, ഈ നല്ല സ്വഭാവത്താക്കി തീർത്തി പുസ്തകമാകത്താനെ. ഈ പുസ്തകമാ യേശുവിനെ വിട്ട് മാറത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഇരിപ്പിൽ രാത്രി എന്റെ അപ്പച്ചനും അമ്മയ്ക്കും ഉറക്കം കൊടുത്തില്ല. അർദ്ധരാത്രി ആയപ്പോൾ കഥ തുറന്നു. അപ്പച്ചൻ പറയും, നാളെ ഇതിവിടെ ആവർത്തിക്കും. ശ്രോത്രം മനസ്സിൽ പറഞ്ഞ് നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കും. അന്ന് രാത്രിയിൽ വീട്ടിൽ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഓർത്തു പോകുന്ന ഒരു പ്രാർത്ഥന കഴിഞ്ഞ് വിശപ്പുണ്ട്. അപ്പോഴത്തേക്ക് വീട്ട് ഭയങ്കര പ്രശ്നമായി, ഭയങ്കര പ്രശ്നമായി. നിൽക്കാൻ വയ്യാത്ത കോശിന്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണെന്ന് പറഞ്ഞതിന്റെ ഗൗരവം എനിക്ക് അന്ന് മനസ്സിലായില്ല. സ്നാനപ്പെട്ട് കടന്ന് കരച്ചു കയറിയപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് കഷ്ടതയുടെ മാർഗമാണെന്ന്. എനിക്ക് അന്ന് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോ വിശപ്പുണ്ട്. പലപ്പോഴും വിശക്കുമ്പോൾ ആഹാരം ഞാൻ എടുത്ത് കഴിക്കും. ഇങ്ങനെയൊക്കെ വിഷയമായി കഴിഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്ത് കഴിക്കത്തില്ല. സ്തോത്രം. ഞാൻ നോക്കിയപ്പോൾ അപ്പച്ചൻ അവിടെ ഇല്ല, അടുത്ത് പുറത്തേക്ക് കുളിക്കാൻ പോയി. സന്ധ്യ സമയമാ. ഞാൻ പാത്രം എടുത്ത്, വിശപ്പ് സഹിക്കാൻ കഴിയില്ല. മനുഷ്യന് വിശപ്പ് എന്ന് പറഞ്ഞവർക്ക് സഹിക്കാൻ പറ്റില്ല.
സഹിക്കാൻ കഴിയാത്ത വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഞാൻ ചെന്ന് പ്ലേറ്റ് എടുത്തു ആഹാരങ്ങൾ അല്പം കറി ഒഴിച്ച് ഞാൻ കയ്യോട്ട് ചുരുളം പിടിക്കുകയാണ്. അപ്പച്ചൻ എങ്ങനെയോ അറിഞ്ഞു, കുളിക്കാൻ പോയ പിതാവ് എങ്ങനെ അറിഞ്ഞു. അദ്ദേഹം കടന്നു വന്ന് നോക്കുമ്പോ ഞാൻ വെപ്രാളത്തിൽ മരണവെപ്രാളത്തിൽ ചോറ് ഉരുള പിടിക്കുക കഴിക്കാൻ. അപ്പച്ചൻ വന്നു ഒന്ന് പറഞ്ഞ രണ്ടാമത് അടിക്കുന്ന ആളാണ് എന്റെ അപ്പച്ചൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആര് പറഞ്ഞിടാ ചോറെടുക്കാൻ, ഭക്ഷണം എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞ? വീട്ടു ജോലി കാര്യങ്ങൾ ചെയ്യാത്ത നിന്നോട് ആര് പറഞ്ഞ ഭക്ഷണം എടുക്കാൻ? ഒരു പിതാവാ ചോദിക്കുന്നോത്തോണം. ഞാൻ വളർത്തു മകനല്ല, എന്നെ കാശ് കൊടുത്തു വാങ്ങിയതല്ല, കിട്ടാതിരുന്ന് കിട്ടിയതാണ് എന്നെ. എന്നോടാ ചോദിക്കുന്നത് ആര് പറഞ്ഞ ഭക്ഷണം എടുക്കാൻ? എലിയെ കാണുമ്പോൾ പൂച്ച എങ്ങനെയാ എലിക്ക് നേരെ ചാടി വരുന്നു, അതുപോലെ ഒറ്റ കുഴിപ്പായിരുന്നു എന്റെ നേരെ. ഞാൻ ചിന്തിച്ചെന്നെ അടിക്കാനായിരിക്കും. നിമിഷം കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പാത്രവും ചോറും പിടിച്ചു വാങ്ങി വേസ്റ്റ് പാത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതും പായിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിനെ അറിയുന്നതും പായിരുന്നെങ്കിൽ ആ പാത്രത്തിൽ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ ഞാൻ താമസിച്ചില്ലായിരുന്നു. എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ക്രൂശിലെടുത്ത് പോയി, ഞാൻ ഈ ക്രൂശ് ചുമന്നു പോയി, ഈ ക്രൂശ് യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു പോയി, എന്റെ പ്രതികരണ ശക്തി ക്ഷയിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ നേരോട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെയാണ് എന്റെ വീട്ടിൽ നിന്ന് രണ്ടാം പ്രാവശ്യം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വീടുവിട്ടിറങ്ങുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പല വീട്ടുകളിലും സന്ധ്യാസമയം ഞാൻ ചെന്നു. വിശപ്പ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ അപ്പച്ച കൃഷിക്കാരനാണെന്ന് പറഞ്ഞല്ലോ. എന്റെ പത്തായിരത്തിനകത്ത് നെല്ലിപ്പം പോലും ഉണ്ട്. ചീനി ഉണങ്ങിയത് എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. സ്തോത്രം. വിശപ്പ് ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടുള്ളവരല്ല. എന്നാൽ പല വീട്ടിലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചെല്ലുമുട്ടി. ഒരു വീട്ടിൽ സന്ധ്യാസമയം ചെല്ലുമ്പോൾ ഭക്ഷണം വിളമ്പുകയാ. ഇന്ന് ഭക്ഷണം വിളമ്പുന്നതിന്റെ കൂട്ടം അല്ല അന്ന് ഭക്ഷണം വിളമ്പുന്നത്. എത്ര പേരുണ്ടോ അത്രയും പേർക്കും പാത്രം നിരത്തിയുള്ളൂ അമ്മ. ഇന്ന് ഓരോരുത്തരും കൂടി എല്ലാ വിളമ്പുക പോവുക. ഞാൻ ചെല്ലുമ്പോ പാത്രം നിരത്തി വെച്ചു. ഞാൻ ജനലേ കൂടെ കണ്ടു, ഞാൻ നോക്കി ജനലേ കൂടെ. പ്രിയപ്പെട്ടവരെ, ജനലേ കൂടെ ഞാൻ നോക്കി. പാത്രം വിളമ്പി വിളമ്പുക, പാത്രത്തിൽ ചോറ് വിളമ്പുക. ഞാൻ പാത്രം എന്നെ നോക്കി. അധികം പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ട്, അധികം പാത്രമില്ല. വിശപ്പുണ്ട്, വിശക്കുന്നു. ഇച്ചി നേരത്തെ ഭക്ഷണം തരണമെന്ന് എനിക്ക് പറയണമെന്നുണ്ട്, എനിക്ക് കഴിയുന്നില്ല. ഞാൻ അവിടെ നിന്ന് അടുത്ത റൂമിൽ, ആ വീക്കിൽ തന്നെ അടുത്ത റൂമിൽ പോയി മയങ്ങി അവിടെ കിടന്നു. അന്ന് ഭക്ഷണം കഴിച്ചില്ല. ഹല്ലേലൂയ. പിറ്റേ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു. എന്റെ നാട്ടിൽ പല സഹോദരന്മാരുണ്ട്, വിശ്വാസത്തിലുള്ള പല സഹോദരന്മാരുണ്ട്. സ്തോത്രം. അവരുടെയൊക്കെ പേരെടുത്ത് പലരും എനിക്കുണ്ട്. അവർ പലരും രാവിലെ എന്നെ ഭക്ഷണം കഴിച്ചത്. ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞാൻ ബോധം കെട്ട് ബോധമില്ലായിരുന്നു. സ്തോത്രം. ആ വീട്ടിൽ കിടക്കുന്ന, ഞാൻ കിടക്കുന്ന വീട്ടിലെ അച്ചായൻ രാവിലെ അങ്ങ് ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുമെന്നാ താൻ ചിന്തിച്ചത്. അപ്പൊ ഞാൻ കഴിക്കുന്നുണ്ടോ കുടിക്കുന്നോ അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം ജോലിക്ക് പോയി. ഉച്ചയ്ക്ക് ജോലിക്ക് പോയ വീട്ടിൽ ഭക്ഷണം കഴിച്ചു. തോർത്ത് തണുപ്പുള്ള സ്ഥലത്ത് വിരിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് ഇടിമുടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണെന്ന് പറഞ്ഞു. നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, നിന്റെ വീട്ടിൽ കിടക്കുന്ന ജെറോം ഭക്ഷണം കഴിച്ചോ? നീ ചോദിച്ചോ? ഇടിമുഴക്കുമ്പോ ഒരു ശബ്ദം ആ പ്രിയ അച്ചായന്റെ കാതിൽ കേട്ടെന്ന് അദ്ദേഹത്തോട് പറയും. ഈ ശബ്ദം കേൾക്കുകയും കിടക്കുന്ന ചാടി എഴുന്നേറ്റ്
ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ കള്ളർ ദക്ഷിണതനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കിടക്കുകയാണ്. സ്തോത്രം 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 സ്തോത്രം. അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു, ബ്രജറോ ഭക്ഷണം കഴിച്ചു? പിന്നെ അന്ന് മുതൽ അദ്ദേഹമാണ് രാവിലെയും വൈകിട്ട് വരെ ഭക്ഷണം. അതോടൊപ്പം തന്നെ മറ്റൊരു വീടുണ്ട്, പ്രാർത്ഥിക്കുന്ന അമ്മയാണ് അവിടെ ഉള്ളത്. വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ, കാതിലും കഴുത്തിലും കിടന്ന ആഭരണം അഴിച്ചതിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടുകാർ ആട്ടി പുറത്തു കളഞ്ഞു അമ്മയെ. നിങ്ങളമ്മ വിശ്വാസം വിട്ടു മാറിയില്ല കേട്ടോ, പ്രാർത്ഥിക്കുന്നൊരമ്മയാ. ആ അമ്മയുടെ ഒരന്യഭാഷ ഇടിമുടക്കത്തിന്റെ ശബ്ദമാ ശ്രോത്രം. അപ്പോഴും ഞാൻ അമ്മയെ അടുക്കത്തില്ല. അമ്മ എനിക്ക് ചീനി മുറുക്കും അല്പം അരി ഇച്ചിരി ചോറും കഞ്ഞോളം നടത്തരും. അമ്മയും അതാ മരിക്കുന്ന ഇത്രയിലും വിശ്രമിക്കുന്നു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക്, ഞങ്ങളുടെ ചർച്ചിന്റെ പാസ് മറ്റൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ നിന്നുകൊണ്ടാണ് എന്നെ ഇന്ന് ലോകമറിയപ്പെടുന്ന എബി എബ്രഹാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ് എബ്രഹാം ചാക്കോ പാസ്. ഞാനൊരു മറ്റൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ലോകമറിയപ്പെടുന്ന എബി എബ്രഹാം പത്തനാപുരം, അദ്ദേഹത്തിന്റെ പിതാവായിരിക്കുന്ന എബ്രഹാം ചാക്കോ പാസ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു നാൾ അവിടെ താമസിച്ചു. ആ വത്സര പിതാവാണ് എന്നെ ബൈ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. ഇന്ന് ആ അപ്പച്ചൻ മരിച്ച നിത്യതയിൽ വിശ്രമിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ജീവിതത്തിൽ ആ സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി വന്നപ്പോൾ പറഞ്ഞ സന്ദേശം, ക്രൂശിന്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണെന്ന് പറഞ്ഞത്. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. ഓർപ്പിച്ചതുപോലെ ബൈസ്കൂളിൽ കടന്നുപോയി. ആരുടെയും സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ ഇല്ല. അവിടെ രാവും പകലും ഉപവാസവും പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തില്. സ്തോത്രം സ്തോത്രം. അവിടെ ബൈസ്കൂളിൻ്റെ അടുത്ത് വലിയ പൊക്കമുള്ളൊരു മലയുണ്ട്. ആ മലയിൽ പലപ്പോഴും ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ബൈസ്കൂളിൽ ഒരു റൂം, ചെറിയ റൂമുണ്ട്. ആ റൂമിനകത്ത് ഞാനിന്ന് പ്രാർത്ഥിക്കും. ബൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടവേള സമയമുണ്ട്. ഇടസമയങ്ങളിൽ, വെക്കേഷൻ ടൈമുകളിൽ മാതാപിതാക്കൾ സഹോദരങ്ങൾ വന്ന് കൂടെ പഠിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകും. ഞാൻ ആ റൂമിനകത്തിരുന്ന് കരയും. എങ്ങോട്ടാ പോകാൻ? കരയുമ്പോൾ ഈ എബി സാർ എന്നോട് പറയും, മോനെ നമുക്ക് വീട്ടിൽ പോകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പപ്പ എബ്രഹാം ചാക്കോ പാസ് എന്നോട് പറയും, മോനെ വീട്ടിൽ പോകാം. പലപ്പോഴും എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നെ വീണ്ടും കൊണ്ടു പോകും. ജീവിതത്തിൽ മറക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ഒരു പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് പോകണം. ഒരു പൈസ കയ്യിലെടുക്കാനില്ല, ഒരു പൈസ കയ്യിലെടുക്കാനില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡ്രസ് ചെയ്തു. ദൈവം വണ്ടി പോലും തരും. അപ്പോഴ ആ ബൈ സ്കൂളിൽ ഡീനും ഡീന്റെ ഭാര്യയും ഒരു കൊച്ചുമോളുമുണ്ട്. ഞാൻ രാവിലെ എല്ലാം ഡ്രസ് എല്ലാം ചെയ്തു. പ്രാർത്ഥനയ്ക്ക് കാശില്ല. എന്റെ അകത്തൊരു ധൈര്യം, ദൈവം പൈസ തരും. അപ്പൊ ഈ കൊച്ചുമോള് കൊച്ചുകുഞ്ഞാണ്, വാക്കുകൾ വ്യക്തമായി പറയാൻ പറ്റില്ല. അമ്മച്ചി എടുക്ക പറയും, അമ്മയുടെ കൂടെ നിന്ന് കളിച്ചോണ്ടിരിക്കുക. എന്റെ അടുത്ത് പോലും വന്നില്ല കുഞ്ഞ്. അമ്മച്ചി കൂടെ രാവിലെ എഴുന്നേറ്റ് അമ്മച്ചിയുടെ കൂടെ കളിച്ചോണ്ടിരിക്കുക. അമ്മച്ചി ഇട്ട് അടിക്കുക, അമ്മ അങ്കിളിന് ജെറോം അങ്കിളിന് അത്രയും പറയാൻ അറിയത്തില്ല. വണ്ടി കൂലി കാശില്ല, അമ്മ കാശ് കൊടുക്കണം. മഹാദേവദാസ് എന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, മോനെ ജെറോമേ വണ്ടി കുലിക്ക് കാശില്ലയോടാ? മോണിങ്ങനെ പറയുന്നല്ലോ, നിന്റെ അടുത്തില്ലല്ലോ കുഞ്ഞു വന്ന്, എന്റെ അടുത്ത് ഇന്നില്ലേ കുഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ പിള്ളയാമന്റെ കടുത്ത് സംസാരിച്ചതുപോലെ ആ കുഞ്ഞു സംസാരിക്കുക. ദൈവം അതിന്റെ അവനോട് കൂട്ടിരുന്ന് സംസാരിക്കുക. ചിരിച്ചുകൊണ്ട് അമ്മ എനിക്ക് വണ്ടിക്കൂലി എടുത്ത് അന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ഒരു പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുല്ലൂർ വന്നിറങ്ങി. അന്ന് പ്രാർത്ഥന
ഞങ്ങൾ എന്ന ഒന്നും തരുത്തൊന്നുമില്ല. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് പുനലൂർ വരെ വരാനുള്ള കാശേയുള്ളൂ. ഹൃദയത്തിലൊരു ചിന്ത, ദൈവം കാശ് തരും. പുനലൂർ ടൗണിൽ ഒരു ക്രിക്കിനെ പോലെ തറയിൽ കിടക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ ഓരോന്ന് തട്ടി 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 മാറ്റി നോക്കി. ആരെങ്കിലും പൈസകൾ കളഞ്ഞിട്ട് പോയി അവിടെ കിടപ്പുണ്ടോ? ടൗൺ ആയിരിക്കും വന്നു കൂടുന്ന ടൗൺ അല്ലേ? ഞാൻ അവിടുന്ന് നടക്കാൻ തുടങ്ങി. അന്ന് അരുമുകിലാണ് താമസിക്കുന്നത്, ഹൈസ്കൂളിലാണ് താമസിക്കുന്നത്. ഒരു വിശ്വാസം, ദൈവം പൈസ തരും. നടക്കുക അതിൽ അവരെ നടക്കുക. നടക്കുമ്പോഴല്ലേ ഓരോ ചുവട് പറയും, ഓരോ ചുവട് വെക്കുമ്പോഴും ഞാൻ പറയും പൈസ തരും, പൈസ തരും. ഈ പറഞ്ഞ പോലെ ചികിത്സ പറഞ്ഞ് നടന്ന് കുഴയൂടാ. ഞാൻ പറഞ്ഞ നടന്ന് കുഴയല്ല, ദൈവം കാശ് തരും. അവിടെ പേപ്പർ മിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ജംഗ്ഷനിൽ കൂടെ നടന്നു, വെട്ടിത്തട്ടി പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വന്നു. പിന്നെ രണ്ടു വളവേ ഉള്ളൂ, മൂന്ന് വളവേ ഉള്ളൂ അതിനു മുമ്പ് വരാൻ. മനസ്സ് മടിച്ചില്ല, ഞാൻ പറഞ്ഞു കാശ് നീ തരും. വെട്ടിത്തട്ട കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിലോട്ട് വന്നില്ല പ്രിയപ്പെട്ടത്. ജീപ്പുകാരൻ കൊണ്ടുവന്ന് അതിരാവിലെ എന്റെ അടുക്ക് ചവിട്ടി നിർത്തി. എവിടെ നിന്ന് പോയി, എവിടെ പോയിട്ട് വരുവാ? എന്നെ അറിയാവുന്ന ആളാ. സ്വന്തം എവിടെ പോയിട്ട് വരിക? ഉപദേശം എവിടെ പോയിട്ട് വരിക? അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞ് വരില്ല. കേറ വണ്ടിയിലോട്ട്, ഞാൻ ആരുമുക്കിലോട്ട് ഇറക്കാം. ആ ജീപ്പിൽ ഞാൻ എങ്ങനെ കയറി എന്ന് എനിക്കറിയാൻ വയ്യ. നടന്ന് രാവിലെ വിയർത്ത് കുളിച്ച് കാലും പൊട്ടി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തതാണ് ചലഞ്ച്. ഒരു ചില്ലറ പൈസയ്ക്ക് വേണ്ടി 1.5 രൂപയേ ഉള്ളൂ അന്ന് അരുമുക്കിൽ വരാൻ. പുനലൂരിന്ന് അരുമുക്കിൽ വരാൻ 1.5 രൂപയേ ഉള്ളൂ. ഞാൻ ആ വാഹനത്തിൽ നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിലോട്ട് കൈയിട്ട, ഡ്രൈവറിന്റെ പോക്കറ്റിലോട്ട് കൈയിട്ട് ഒരുപിടി നോട്ടെടുത്ത് എന്റെ കൈത്ത. സ്തോത്രമാരു എന്റെ ദൈവമാരാ, യേശു ക്രിസ്തു ആരാ, അവൻ അത്ഭുതം കൊണ്ട ദൈവമാണ്. സന്തോഷം കൊണ്ട് കരയണോ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ എനിക്കറിയില്ല. സ്തോത്രം. ദൈവം നടത്തിയ അനുഭവം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ അതിനടുത്തൊരു മലയുണ്ട്. ഞാൻ ആ മലയിൽ പലപ്പോഴും പോയി ഇന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ച് ഞാൻ മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. നല്ല കാറ്റാ, നല്ല കാറ്റ. അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഞാന് പെട്ടെന്ന് ഒരു വല്ലാത്ത അസ്വസ്ഥത, കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് ഒരു കൂറ്റൊരു മലമ്പാ. എന്റെ കണ്ണിൽ ഇങ്ങനെ എന്റെ നേരെ വരിക. ശരീരം കെട്ടുകട മറയ്ക്കാൻ തുടങ്ങി. ഓടണോ അലറണോ ഒന്നും അറിയാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ണൊന്നും ഞെവടി. ഞാൻ പെട്ടെന്ന് ആത്മാവിശക്തിപ്പെട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ശരീരം മൊത്തം ഒന്ന് വിയർത്ത്. ദൈവം എന്നെ ശക്തീകരിച്ചു. ഞാൻ അന്ന് ഭയപ്പെട്ട്, ആ മലയിൽ വെച്ച് ഭയപ്പെട്ട് പിശാചിനെ അടിമയാക്കേണ്ടതായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രാർത്ഥന ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. പ്രാർത്ഥന ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നതാണ്. പ്രാർത്ഥന അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ എവിടെയാണ്, എന്തുവാ ഒന്നും എന്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല. ഞാനൊരു സന്ധ്യാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കാണുക, ആ ഒരു കൊടി മണർകാട്ട പള്ളിയിലെ കൊടി ഇങ്ങനെ പറന്നു വരുക. എന്റെ നേരെ ഇങ്ങനെ പറന്നു വരുക. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന് നേരത്തെ കൊടിയാ. നീ എവിടുന്നാ വന്നത്? അവിടേക്ക് നിന്നെ കൊണ്ടുപോകാൻ വരുന്ന കൊടിയായ ഇത് പറഞ്ഞു തീർന്നില്ല. ഞാൻ അങ്ങനെ അന്യഭാഷ പറഞ്ഞു. പൗവർ അന്യഭാഷ പറയും. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ശാസിച്ചു. ആ വെളിപ്പാട് എന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞുപോയി. അപ്പൊ ഞാൻ എവിടാണ് താമസിക്കുന്നത്? എന്തുവാ എന്നെ കുറിച്ച് 2 വർഷമായിട്ട് വീട്ടുകാർ പോലും അറിവില്ല. പെട്ടെന്ന് പിറ്റേ ദിവസം എന്റെ ഹൃദയത്തിലൊരു ചിന്ത, വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം. ഹൈസ്കൂളിൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇത്രയും നാളായി. ഞാൻ എവിടാണെന്ന് എന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല.
അവർ പറഞ്ഞു അങ്ങനെങ്കിൽ പോയിട്ട് വരിക. ഞാൻ എൻ്റെ വീട്ടിൽ ഒന്ന് തൂർ നദിയോടെ വന്ന് അടുത്ത് വന്നപ്പോഴേ ആൾക്കാർ പറയാൻ തുടങ്ങി, അപ്പച്ചന് സുഖമില്ല, അപ്പച്ചൻ ശാസ്താംകോട്ട ഗവൺമെന്റ് ആശുപത്രിയിലാണ്. ഞാൻ അങ്ങനെ സ്തോത്രം അപ്പച്ചനെ കാണാൻ വേണ്ടി ശാസ്താംകോട്ട ആശുപത്രി ചെല്ലുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉപദേശിമാരെ എന്റെ വീട്ടിൽ കേട്ടതില്ല കേട്ടോ, എന്റെ വീട്ടിലും ഉപദേശിമാരെ കേട്ടതില്ല. ഒരു ഉപദേശി എന്റെ വീട്ടിൽ വന്നിട്ട് ഉപദേശിമാരെ ചവിട്ടി തേക്കണ്ട വീടല്ലെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ആട്ടി ഇറക്കിയതാ ഞങ്ങടാ വെളിയില്. ഒരു പ്രാവശ്യം ഒരു ഉപദേശി വീട്ടിൽ വന്നു. അപ്പച്ചൻ വന്നു ഉച്ച സമയമാണ്. അപ്പച്ചൻ പറഞ്ഞു, എടി ഭക്ഷണം കൊടുത്തു. ആ പാസപ്പച്ചൻ എന്റെ സ്നേഹിതൻ കൈ കഴുകിയിട്ട് മേശയിൽ ഉണ്ണാൻ വേണ്ടി ചെന്നിരുന്നു. അമ്മ ഭക്ഷണം വിളമ്പി. വിളമ്പുന്നത് കാണാം, അവിടെ ഇരുന്നത് കാണാം, അടുക്കള കാണാം. അദ്ദേഹത്തിന് വിശപ്പുണ്ട്. ഭക്ഷണം വിളമ്പി ഇങ്ങോട്ട് തിരിയുകയും അമ്മ പറയുക, ആ ഉപദേശിമാര് തിന്നാ നടക്കുക. വിളമ്പിയ ചോറ് ഉപദേശിച്ച് കൊടുത്തില്ല അമ്മ. ആ ചോറ് കൊണ്ട് അതുപോലെ അവിടെ കൊണ്ടുവച്ചു. ആ ഉപദേശി കുറച്ചു നേരം ചോറിന് വേണ്ടി നോക്കി ഇരുന്നിട്ട് ചോറ് കിട്ടാതെ ഉപദേശി അവിടുന്ന് എഴുന്നേറ്റ് ഒന്നും വേണ്ടിയില്ല. അവിടുന്ന് കൊട്ടാരക്കരെ വരെ അദ്ദേഹം കരഞ്ഞു എന്നോട് പറഞ്ഞു. പിന്നാ പറഞ്ഞത്, അപ്പൊ അങ്ങനെയുള്ള വീടാണെന്ന് ഓർത്തോളം. സ്തോത്രം. അപ്പൊ ശാസ്താംകോട്ടെ അപ്പച്ചൻ കിടക്കിയ. ഞാൻ അവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ്റെ ഒരു സൈഡ് തളർന്നുപോയി, കൈയും കാലും തളർന്നു. എന്നെ കണ്ടിട്ട് കരയാൻ തുടങ്ങി. അമ്മ കരയ്യ. വീട്ടിൽ മൂത്ത പിള്ളേരുണ്ട്, നോക്കാനും കാണാനും ആരുമില്ല. അപ്പച്ചന് വയ്യ. ഞാൻ ലക്ഷണമെല്ലാം മനസ്സിലാക്കി. ഞാൻ അവിടെ നിന്നുണ്ട് എന്റെ സ്നേഹിതന്മാരായിരിക്കുന്ന പാസന്മാരെ വിളിച്ച്, അപ്പച്ചന് സുഖമില്ല. സ്തോത്രം സ്തോത്രം. അവര് വന്നു. ഒരാൾ വന്ന് എന്റെ അപ്പച്ചന്റെ തല കൈവച്ചു. ഒരാൾ അപ്പച്ചന്റെ തല കൈവച്ചു. ഇപ്പൊ കൈ തട്ടാൻ വയ്യ, കാല് തട്ടാൻ വയ്യ. നേരത്തെ ആണെങ്കിൽ അങ്ങനെയൊക്കെ പരിപാടി ചെയ്യുവാനും. അയ്യോ ആരാ യേശുക്രിസ്തു ആരാണെന്നാ ചിന്ത? ഉപദേശിമാരെ ആക്കി ഇറങ്ങിയ ആളാ തോർക്കണം. ഇപ്പൊ കൈയും കാലും പൊക്കാൻ വയ്യ, നാക്ക് ഏരിപ്പിക്കാനും വയ്യ. ഒരു ആ പരുവത്തിൽ അധികം ആക്കിയിട്ട പരിപാടി തമ്പരാ തുടങ്ങുന്നു. സ്നേഹിതന്മാര് വന്ന് ഒരാളെ തല കൈവച്ചു. അടുത്ത ആള് വന്ന് നെഞ്ചത്ത് കൈവച്ച്. കണ്ടോ, ചില ചോദിക്കുന്ന കൈ വെച്ചാലേ നടക്കത്തുള്ളൂ എന്ന കാര്യം. ചില ചോദിക്കുന്ന എങ്ങനെ കൈ വെച്ചാലേ നടക്ക, ചില കാര്യം നടക്കണം കൈ തന്നെ വെക്കണം. സ്തോത്രം. ദൈവം എന്റെ പിതാവിനെ വിടുവിച്ചു. വിടുവിക്കുക മാത്രമല്ല, പ്രിയപ്പെട്ടവരെ സ്തോത്രം, ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം എന്റെ പിതാവ് എന്റെ കൂടെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി. മലയാറ്റൂർ പള്ളിയിലെ ഒരു ഭക്തനാണെന്ന് ഓർത്തോണം, ഒറ്റ വർഷം പോലും മുടങ്ങാതെ മലയാറ്റൂർ പള്ളിയിൽ അതാ മല ചവിട്ടി നേർച്ച നടത്തുന്ന ആളാണെന്ന് ഓർത്തോണം എന്റെ പിതാവ്. ആ പരിപാടി എല്ലാം കളഞ്ഞു യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചു എന്റെ പിതാവ്. സ്തോത്രം. വിശ്വാസ മാർഗത്തിലേക്ക് എന്റെ പിതാവ് ഇറങ്ങി. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ അവരുടെ പക്ഷം ചേരത്തില്ലടാ, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവ നിന്റെ പക്ഷം ചേരാൻ പോകിയ. നിനക്ക് 22 വർഷത്തെ യുദ്ധത്തിനകം, ഒന്നും രണ്ടുമല്ല 22 വർഷം യുദ്ധം ചെയ്തു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവ നിന്റെ പക്ഷം ചേരും. പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ വിശ്വാസത്തിലേക്ക് വന്നു. സർവശക്തിയുള്ള ദൈവം പറഞ്ഞ് ആയുസ് കൊടുക്കുന്നില്ല. കാര്യം നമ്മളൊരു 10-12 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, 10-12 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ എവിടെ ഉണ്ട്? അപ്പൊ എങ്ങനെയെങ്കിലും എന്നെ വിശ്വാസത്തിന് പിന്തിരിപ്പിക്കണം. എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പച്ചനും അമ്മയുടെ സന്ധ്യാസമയം ഈ പ്രാർത്ഥന സ്ഥലത്ത് വന്നു. ഞങ്ങളിങ്ങനെ കരം കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, യേശുവേ സ്തോത്രം സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ അപ്പച്ചൻ പ്രാർത്ഥനക്കളത്തിലേക്ക് കയറി എന്റെ കൈ കയറി പിടിച്ച്. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ അപ്പച്ചനാ
എല്ലാവരും സ്തംഭിച്ചു പോയി. പ്രാർത്ഥന നിർത്തി, ആരാധന നിർത്തി, സ്തംഭം, എല്ലാവരും സ്തംഭിച്ചു പോയി. കാര്യം എല്ലാവർക്കും അറിയാം, ഒന്ന് പറഞ്ഞാൽ രണ്ടെന്ന് അടിക്കുന്ന ആളാണ് എന്റെ പിതാവെന്ന് അറിയാം. എന്നെ ഇവിടുന്ന് പിടിച്ചറക്കി, വിട്ടില്ല, കൈ പിടിവിട്ടില്ല, പിടിച്ചറക്കി. പിടിച്ചറക്കി എന്തിനുണ്ടോന്ന് അറിയാമോ? മർദ്ദിക്കാൻ കൊണ്ടുപോവാ, അടിക്കാൻ കൊണ്ടുപോവാ. പ്രിയപ്പെട്ടവരെ, ഇരുട്ടുള്ള ഭാഗത്തെ എന്നെ പിടിച്ചോണ്ട് പോയി. ആരും കാണാതെ ഇരുട്ടുള്ള ഭാഗത്തെ കൊണ്ടുപോയി. രണ്ടു പ്രാവശ്യം എന്റെ നെഞ്ചത്തേനെ കയ്യൂക്കി ഇടിക്ക, എന്റെ നെഞ്ചത്ത് ആരാന്ന് ഓർത്തോണം. സ്തോത്രം, എന്തിനാണെന്ന് ഓർത്തോണം. ഞാൻ കുറ്റം ചെയ്തിട്ടല്ല, ഞാൻ പ്രശ്നമുണ്ടാക്കിയിട്ടല്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയതിന്റെ ദേഷ്യം. രണ്ടു പ്രാവശ്യം എന്റെ നെഞ്ചത്തേനെ കയ്യൂക്കി എന്റെ പിതാവ് ഇടിക്കാൻ. സ്തോത്രം, ദൈവം പറഞ്ഞ ആയുസ്തവനെ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിലേക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുമ്പോൾ എന്റെ മനസ്സ് കലക്കി, പോകണ്ട പോകണ്ട. അപ്പൊ അപ്പച്ച അമ്മ വിശ്വാസം വന്നിട്ടില്ല, സഹോദരന്മാര് വിശ്വാസം വന്നിട്ടില്ല, അവരെ കൊല്ല ചൂട് നിൽക്കുക. അപ്പൊ എന്റെ മനസ്സ് കലക്കി, ബാംഗ്ലൂർ പോകണ്ട, ഞാൻ പോയില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രി പിതാവ് വിളിച്ചു പറഞ്ഞു, നെഞ്ചിന് വേദന എടുക്കും, നെഞ്ചുവേദന എടുക്കുന്നു. ഞാൻ പറഞ്ഞു, അപ്പച്ച വരട്ടെ. അപ്പച്ച പറഞ്ഞു, വേണ്ട, കുഴപ്പമില്ല. പിറ്റേ ദിവസം ഉച്ചയായപ്പോ ഞാൻ അറിയുന്നു, ഈ ഭൂമി മാറ്റി ഓടിച്ചു. അതെ, വിശ്രമിച്ചു ഞാൻ ഓടിച്ചെന്നു. സ്തോത്രം. അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ സമുദായത്തിലടക്കാൻ ഞാൻ അറിയിച്ചില്ല. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ വിശ്വാസത്തിൽ വന്ന ആളാണ്, വിശ്വാസരീതി തന്നെയാണ് കാണും. സ്തോത്രം. അപ്പൊ അന്ന് സെമിത്തേരി ഇല്ല ആ സഭക്കാലത്ത്. അടുത്ത ദിവസങ്ങളാണ് അവർ സെമിത്തേരി എഴുതിച്ചത്. സ്തോത്രം. ആദ്യ സെമിത്തേരി ആദ്യ പിതാവിനെയാണ് നടക്കുന്നത്. ഭർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും പ്രാർത്ഥിക്കാനിടയായി, ശക്തമായി പ്രാർത്ഥിക്കാനിടയായി തുറന്നു. സ്തോത്രം. അപ്പോൾ മാതാപിതാക്കളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, എന്റെ ഹൈസ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞ ശേഷം കല്യാണം നടത്തണം, അത് സമുദായത്തിൽ തന്നെ നടത്തണം, സമുദായത്തിലുള്ള പെണ്ണിനെ തന്നെ നടത്തണം, ഞാൻ ഒതുങ്ങത്തില്ല. അപ്പൊ ഞാന് സമുദായത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം നോക്കിക്കുക, ഈ വല്യപള്ളിയിൽ നിന്ന് പോയത് കൊണ്ട് കഴിഞ്ഞ് പള്ളി വെച്ച് അവന്റെ കല്യാണം നടക്കും. അപ്പൊ അന്നത്തെ ഉള്ള ആൾക്കാരുടെ അഭിമാനം, പള്ളിയിൽ വെച്ച് കല്യാണം നടക്കുന്ന വലിയ അഭിമാനമാണ്, സന്തോഷമാണ്. അപ്പൊ എന്റെ കല്യാണം, ഞങ്ങൾക്ക് പള്ളിയില്ല, വീട്ടിലെ ആരാധന. അപ്പൊ ആൾക്കാരെല്ലാം ചിന്ത, എങ്ങനെ കല്യാണം നടക്കും? സ്തോത്രം. ആര് പെണ്ണു കൊടുക്കും? അതാ വിഷയം. പ്രാർത്ഥിക്കുന്നവൻ ആരാ പെണ്ണു കൊടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറയും, മോനെ നീ പേടിക്കണ്ട, നീ പേടിക്കേണ്ടതാ, നിനക്ക് ദൈവം അത്ഭുതം ചെയ്യും. വിശ്വാസമാണ്, വിശ്വാസം, വിശ്വാസത്തിന്റെ ധീരതയാണ് അമ്മ. ആ അമ്മ പ്രാർത്ഥന കളത്തിലേക്ക് ചെല്ലുമ്പോൾ പിശാചുണ്ടെങ്കിൽ പറയും, തീ വരുന്നു എനിക്കിരിക്കാൻ ഒക്കത്തില്ല, തീ വരുന്നു എനിക്കിരിക്കാൻ ഒക്കത്തില്ല, ഞാൻ പോവാ. അത്രയും വിശ്വാസത്തിന്റെ ദൃഢ ഉറപ്പുള്ള ഒരു മാതാവായിരുന്നു. ആ അമ്മ എന്നെ ഉറപ്പിക്കും, മോനെ നീ എന്തിനുള്ള കാര്യം, കാര്യം എനിക്ക് കരുത്തലേ ഉള്ളൂ. ഞാനിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാട്ടിൽപ്പെട്ട സഹോദരന്മാരൊക്കെ അതിനെ കൂടെ ഒന്ന് ജനനെ കൂടെ നോക്കും, അവർ ചിരിക്കും. ഓ, എന്റെ പ്രാർത്ഥന എന്തിനു പ്രാർത്ഥന, എന്നെ കളിയാക്കും. സോ കളിയാക്കുന്ന പോലെ ഞാൻ ഇതൊക്കെ പ്രാർത്ഥിക്കുമോ? പ്രിയപ്പെട്ടവരെ, ബന്ധോ സ്പോർട്സ് കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, ആ വീട്ടിൽ ഞാൻ പെണ്ണെടുത്ത വീട്ടിൽ മൂന്ന് പെൺകുട്ടികളാണ്, മൂന്നും പെൺകുട്ടികളാണ്. ചേട്ടത്തി അനിയത്തിമാരും വന്നു. മൂത്താണെന്നെ കെട്ടിയിരിക്കുന്നത് പാസ. രണ്ടാമത്തെ പെൺകുട്ടി എസ്തേറിനെ ഞാൻ പോയി കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി, കത്തോലിക്ക ഒറ്റയ്ക്ക് വന്ന്, വിശ്വാസത്തേക്ക് വന്ന്, വേറെ ആരും വിശ്വാസം വന്നിട്ടില്ല. പിന്നെ ആ വീട്ടിൽ എങ്ങനെയാണ് വിടുന്നത്? എങ്കിലും സ്തോത്രം, അവരോട് ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. കാണുവാൻ യോഗ്യതയുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ള, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസിയെ എന്റെ കൂടെ ആ മാതാപിതാക്കൾ വിട്ടു. ഹല്ലേലൂയ. കല്യാണം എന്നെ സെറ്റിലായി.
ഞങ്ങളുടെ അടുത്തുള്ള മറ്റൊരു ചർച്ച് എന്റെ വിവാഹം നടത്താൻ വേണ്ടി അവർ വിട്ടുതന്നു. സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നത്. ആരാ പെണ്ണ് കൊടുക്കുന്നത്? ഏത് പള്ളി വെച്ചാടാ കല്യാണം നടക്കുന്നത്? കാണട്ടെന്ന് കളിയാക്കി കൊണ്ടിരുന്ന ആൾക്കാര്. സ്തോത്രം, ആ മേൻ പള്ളിയിൽ വെച്ച് തന്നെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എന്റെ വിവാഹം നടക്കുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചല്ലോ, പിതാവ് മരിച്ചു. എന്നാൽ എന്റെ പെങ്ങളെ വിവാഹം കഴിച്ചത് പന്തളത്താണ്. അവള് എ ജി സഭയോടുള്ള ബന്ധത്തിന് അവള് വിശ്വാസത്തിൽ വന്നു. അവള് എ ജി സഭയുടെ വിശ്വാസിയാണ്. അളിയന് ഒമാനിൽ വെച്ച് അദ്ദേഹം ഒരു മദ്യപാനിയെ സ്നാനപ്പെടുത്താൻ കൊണ്ട് കൊണ്ടുപോയതാണ്. ഒരു മദ്യപാനിയെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയതാണ്. ആ പോകരന്റെ അളിയനും രക്ഷിക്കപ്പെട്ടു. സ്വർണം, ഹല്ലേലൂയ. എന്റെ പെങ്ങൾ രക്ഷിക്കപ്പെടാത്ത നേരത്ത് അളിയൻ പറഞ്ഞു, എടി ഈ പരിപാടി ഒക്കത്തില്ല, മർത്തോമാ വീടാ, മർത്തോമാ വീടാ, ഈ പരിപാടി കൂടെ ഒക്കത്തില്ല. നീ അങ്ങനെ വെന്ത കൂത്തി പോകണം, നിന്റെ വീട്ടിൽ പോയിക്കോണം. എന്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എന്റെ അപ്പച്ചൻ അന്ന് മരിച്ചിട്ടുണ്ട്, എന്റെ അപ്പച്ചനോട് വേണ്ടാ നിറോമേ, നീ പറയണേ നിന്റെ പെങ്ങടുത്ത്, നീ പറയണം. എന്നാ വെന്തക്കൂസി പോവല്ലേ, വെന്തക്കൂസി പോയാ കളഞ്ഞിട്ട് പോകണം. അതുകൊണ്ട് നീ പറയണാ, എടാ മർദ്ദപ്പ തന്നെ നിന്നാ മതി, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയ്ക്കൊക്കെ പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞ, അപ്പച്ചാ ഞാനത് പറയത്തില്ല, ഞാനത് പറയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുള്ളി വിശ്വാസത്തിൽ വന്നു. ഞാൻ പറഞ്ഞ പോലെ അളിയൻ മദ്യപാനി, കൊടും മദ്യപാനി ആയിരിക്കുന്ന ഒമാനി വെച്ച് ഒരു മദ്യപാനി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മദ്യപാനം മാറ്റാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയതാ. ആ കൊണ്ടുപോയോ അളിയനും അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്നെ പോയിട്ട് 2 വർഷം കഴിഞ്ഞു. ഞാനിവിടെ ചെന്നാണ് അളിയൻ ഒമാന്റെ വിട്ട്. 2 വർഷമായി ഞാൻ ഉപദേശിയായാലേ കയറി വിട്ട്, എന്നെ വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിട്ടില്ല, ഫോൺ വിളിച്ചിട്ടില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് എന്നെ വിളിക്കുന്നു, അളിയാ ഞാൻ അനിയനാ. ഞാൻ ചോദിച്ചു, എന്തു അളിയാ, എന്നോട് പറയാ, ഞാൻ സ്നാനപ്പെടാൻ പോവാ, എനിക്ക് ചാടണോ തുള്ളോ, ദൈവം ആരാ? ഞാൻ എന്റെ പെങ്ങളെടുത്ത് പറഞ്ഞു, പെങ്ങളെ, മോളെ, നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ പോരാ, പ്രാർത്ഥന ഇങ്ങനെ പോരാ. അപ്പച്ച പോയി, അപ്പച്ച വിശ്വാസത്തിൽ വന്നു, അമ്മ സമുദായത്തിൽ നിൽക്കുന്നു, ഇങ്ങനെ പോരാ. സ്തോത്രം, അമ്മയെ തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ അടിക്കാതെ, അപ്പൻ അടിക്കുന്നത് കൊല്ലാനല്ല, മക്കളെ അടിക്കുന്നത് നന്നാവാനാ. ദൈവത്തിന്റെ തിരുഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം, പ്രാണന കേടുവരരുത്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന അങ്ങ് ചൂട് പിടിച്ചു, പ്രാർത്ഥന അങ്ങ് ചൂട് പിടിച്ചു. നിന്ന നിപ്പിൽ അമ്മ ബോധം കെട്ട് താല വീണു. ഏറ്റയാളയ സഹോദരൻ, അവനൊന്നും സമുദായത്തില്ല. അവനെന്നെ വിളിച്ചിരുന്നു, ചേട്ടാ അമ്മയ്ക്ക് വയ്യ, ഇതുപോലെ ക്ഷീണിതനായി താഴെ വീണു. ഞാൻ പറഞ്ഞു, അവൻ ആശുപത്രി കൊണ്ടുപോകും. ഞാൻ വരണോ? വേണ്ട, ഞാൻ ആശുപത്രി കൊണ്ടു. അവൻ സ്വത്രം ആശുപത്രി കൊണ്ടുവന്നു, ആശുപത്രി കൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്നു. ആശുപത്രി ചെന്ന ശേഷം അല്പം കുറവുണ്ടായിരുന്നു. സ്തോത്രം, സന്ധ്യാസമയം അപ്പം ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഗുളിക കൊടുത്തു, ചെറിയൊരു ഗുളിക. കാര്യം പറഞ്ഞു കരുന്ന ആളാ. ഗുളിക കഴിച്ച സമയം മുതൽ അമ്മയുടെ കണ്ണൻ കടച്ചു, വയറങ്ങ് പെരുകി, വയറങ്ങ് നീർത്തു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കണ്ണടച്ച് ബോധം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ കിടക്കുന്ന രംഗമാണ്. സിസ്റ്റർ വിളിച്ചു, ഇതുവരെയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, ഗുളിക കഴിച്ചപ്പോഴാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഡോക്ടർ വന്ന് പരിശോധന നടത്തിട്ട് അവർ പറയാ, ഇവിടെ ഒക്കത്തില്ല, നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം, ഇവിടെ ഒക്കത്തില്ല. ഞങ്ങൾ പന്തളം മെഡിക്കൽ മെഷീൻ എന്ന് പറഞ്ഞൊരു ആശുപത്രിയുണ്ട്. സ്തോത്രം, അവിടെ 3 ഹോസ്പിറ്റലുണ്ട്. ഒരാശുപത്രി കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു, ഇവിടെ ഐസിയു എല്ലാം ഫുള്ളാണ്, ഐസിയു എല്ലാം ഫുള്ളാണ്. അടുത്ത ആശുപത്രി ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഒക്കത്തില്ല, ഇവിടെ ഫുള്ളാണ്. അത് അമ്പുരാന്റെ കരുണയായിരുന്നു. കാര്യം ഞാനല്ലേ മൂത്ത ആള്. ഐസിയു കയറ്റി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് റേറ്റ് എത്ര? ഉപദേശമാർക്ക് കാശുണ്ടോ? ആശുപത്രി എന്നെ പോലെ ഉപദേശമാർക്ക് എന്തെങ്കിലും വിഷയം ഏറ്റുമുട്ടിയാൽ കാശുണ്ടോ കൊടുക്കാൻ? ആശുപത്രി കൊടുക്കാൻ 30,000, 40,000, 70,000, 1,00,000 രൂപ കൊടുക്കാൻ കാശുണ്ടോ?
അമ്പുരാനറിയാം. രണ്ടാമത്തെ ആശുപത്രി ചെന്ന് പറഞ്ഞു ഒക്കത്തില്ല, കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു കോട്ടയത്ത് കൊണ്ടുപോകണ്ട, തിരുവനന്തപുരത്ത് കൊണ്ടുപോവാ. രാത്രിയിൽ 12 മണി കഴിഞ്ഞ സമയം ആംബുലൻസിനകത്ത് അമ്മയും എന്റെ സഹോദരി എന്റെ പ്രിയപ്പെട്ടവൻ ഞങ്ങൾ മൂന്നുപേരൂടെ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് പോവുകയാണ്. കൊട്ടാരക്കര കഴിഞ്ഞ് ആയൂരോടടുത്ത് ഏകദേശം 12:30 കഴിഞ്ഞ സമയം എന്റെ സ്നേഹിതനായിരിക്കും ഒരു പാശനെ വിളിക്കുകയാണ്. ഇപ്പൊ എവിടെ? അപ്പൊ അദ്ദേഹം ഞാൻ ചിന്തിച്ച് ഞാൻ കിടന്ന് ഉറങ്ങുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചത്. ഉറങ്ങുകയാണെങ്കിൽ എഴുന്നേക്ക് കുറച്ച് പ്രാർത്ഥിക്ക്, എങ്ങനെ ഇത് പറയാൻ വേണ്ടി വിളിച്ചേ. ഇപ്പൊ എവിടാ? ഞാൻ പറഞ്ഞു ആംബുലൻസിനകത്ത് അമ്മയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. മൂന്ന് ഹോസ്പിറ്റൽ തള്ളിയതാണെന്ന് ഓർത്തോണം. അദ്ദേഹം എന്നോട് പറയുക, ഫോണിൽ കൂടെ പറയുക, ജ്വറമേ പേടിക്കണ്ട, അമ്മ മരിക്കത്തില്ല. ഡോക്ടർമാർ മൂന്ന് ഹോസ്പിറ്റലിലെ ആശുപത്രി ഡോക്ടർമാർ പറഞ്ഞു രക്ഷയില്ലെന്ന് പറഞ്ഞ സ്ഥാനം. വേദപുസ്തകം മാറോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന ഉപദേശം പറയുകയാണ്, മരിക്കത്തില്ല. ഇത് ചുമ്മാ അതല്ല ചുമക്കുന്നത്, ഇത് ചുമക്കുന്നത് വെറുതെ അല്ല, ഇത് ചുമക്കുന്നവരുടെ മുഖത്തെ ആദരിക്കുന്ന ദൈവം. അവരൊരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ദൈവമെന്ന് പ്രിയപ്പെട്ടേ. അദ്ദേഹം പറയാൻ മരിക്കത്തില്ല. കയ്യും കൊണ്ട് വെച്ചേ, കയ്യോ, ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാം. കയ്യും കൊണ്ട് വെച്ചേ അമൃത്സിക്ക് യോഗി 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 യോ അടിച്ചടിച്ചു പോവാ. കൈവച്ചു കണ്ണുനീരോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നപ്പോ അങ്ങോട്ട് ചെന്നപ്പോ ഡോക്ടർ അടുത്ത് വന്നു. ഒരു കാലേല് കാലിന്റെ വെള്ളയില് ജീവനുണ്ടെന്ന് അറിയാൻ വേണ്ടി മയം കിടക്കല്ലേ, ഒന്ന് മാന്തി ഒരനക്കില്ല. അടുത്ത ചെറിയ ഒരനക്കം അങ്ങോട്ട് കയറ്റമ്മ, അങ്ങോട്ട് കയറ്റി. ഹാലലൂയ ഹാലലൂയ. പിറ്റേ ദിവസം സന്ധ്യസമയമായപ്പോൾ ഈ ഫോൺ വിളിച്ച പാസ് ഞാൻ വിളിച്ചു വരുത്തി മെഡിക്കൽ കോളേജ് വരാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് വളർന്ന് വന്നതിനാ അറിയാം, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. അവിടെ ഒരു അത്ഭുതം, എല്ലാ ആൾക്കാരെയും സെക്യൂരിറ്റി കയറ്റി വിടും. ഈ ഉപദേശം വിടത്തില്ല, ഈ ഉപദേശം വിടത്തില്ല, മേലോട്ട് വിടുന്നു. സെക്യൂരിറ്റി എവിടെ പോവാ, എവിടെ പോവാ, ഒരാളെ കാണാന, രോഗിയെ കാണാന, അദ്ദേഹത്തെ വിടത്തില്ല. എന്തായാലും ഞങ്ങൾ കയറി, ഈ പാസ്റ്റർ കൂടെ കയറി, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജായി, മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന വിടെ മറുപടി. ഹല്ലേലൂയ. അതിനു മുമ്പ് എന്റെ അമ്മ മഞ്ഞപ്പിത്തം ബാധിക്കപ്പെട്ടു, അതിനു മുമ്പ് മഞ്ഞപ്പിത്തം ബാധിക്കപ്പെട്ടു ശാസ്താംകോട്ടയ ആശുപത്രിയിൽ നിന്ന് തള്ളി, കൊല്ലം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ നിന്നും തള്ളി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇതുപോലെ കൊണ്ടിരുന്ന് സ്തോത്രം. ഡോക്ടർമാരെല്ലാം പറഞ്ഞതാ കൊണ്ടുപോയിക്കൂ, കൊണ്ടുപോയിക്കൂ. ഞാൻ പറഞ്ഞതുപോലെ പത്തനാപുരം സ്വദേശി എബി എബ്രഹാം സാറ് അന്ന് നെയ്യാറ്റിൻകരയിൽ ഉണ്ട്. ഞാൻ ഹൈസ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സാറിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അമ്മ ഇതുപോലെ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഓടി വന്നു, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. ഈ പറഞ്ഞ പോലെ കരഞ്ഞു കേട്ടോ, കരഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു കിട്ടത്തില്ല. അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മഞ്ഞപ്പിത്തം പിടിക്ക് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയതാ, ബോഡിയാ കൊണ്ടുവന്നത്, ബോഡിയാ കൊണ്ടുവന്നത്. സ്തോത്രം, സ്തോത്രം. സർവശക്തിയുള്ള ദൈവം, കൂട്ടായിട്ടുള്ള പ്രാർത്ഥന. അന്നും ദൈവം അമ്മയും വിടുവിച്ചു, അന്നും അമ്മയും വിടുവിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം അമ്മ അവിടുന്ന് എന്ത് ചെയ്തു, വീട്ടിൽ കൊണ്ടുപോകുന്നു. എന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ കൊണ്ടുപോയില്ല, ഞാൻ താമസിക്കുന്ന ഏനാത്ത് വന്നു. സ്തോത്രം. ഒരു ദിവസം എന്റെ സ്നേഹിതനായിരിക്കുന്ന ഒരു ദേവദാസൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം, അമ്മ അമ്മ മനസ്സിൽ കാണുമ്പോഴേ
അമ്മയുടെ അടുത്ത് ഓടി വരുന്ന ശക്തി ഉണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഒരു സേവയുണ്ട്, എനിക്കറിയാം. അമ്മയ്ക്ക് ഒരു സേവയുണ്ട്, പൊടി സേവയുണ്ട് അമ്മയ്ക്ക്. ഈ സേവ വെച്ച് അമ്മ പല കാര്യവും നടത്തുന്നത്, അതെനിക്കറിയാം. ആ ദേവദാസൻ പറഞ്ഞു, അമ്മ മനസ്സിൽ കാണുമ്പോഴേ ഓടി വന്നൊരു ശക്തി ഉണ്ടല്ലോ. അമ്മ ചിരിച്ചട്ടോ. ആ ദേവദാസൻ പ്രാർത്ഥിച്ചു, അന്ന് പകൽ ആ ശക്തി അമ്മയെ വിട്ടുപോയി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ അമ്മയുടെ കാതേലും കഴുത്തിലൊക്കെ ആവരണം കിടന്നു. ഒരു സന്ധ്യാസമയം പ്രാർത്ഥനയ്ക്കിരുന്നപ്പോ ഞാൻ ചോദിച്ചു, അമ്മ എത്ര നാളും കൊണ്ട് എത്ര നാളും കൊണ്ട് ഈ ആഭരണങ്ങൾ ധരിച്ചു, കൊതി തീർന്നില്ലയോ? അമ്മയ്ക്ക് യേശുക്രിസ്തുവിനെ അമ്മ മരണത്തിൽ എത്ര പ്രാവശ്യം അമ്മയെ രക്ഷിച്ചു. യേശുക്രിസ്തുവിനോട് ജീവിക്കാൻ തയ്യാറാണോ? കാതിലും കഴുത്തിലും കിടന്ന് ആഭരണം ഓടി എന്നെ തന്നില്ല, എന്റെ ഭാര്യ മരുമോളെ കൊടുക്കും. ശ്രോത്രം, അമ്മ സ്നാനപ്പെടാൻ അമ്മയും തീരുമാനമെടുത്തു. സേവയുള്ള അമ്മയും തീരുമാനമെടുത്തു. ഗിർഗീസ് പുണ്യവാളന്റെ സേവക്കാരിയായിരുന്നു എന്റെ അമ്മ. അമ്മയും തീരുമാനമെടുത്തു. ഞാൻ എന്റെ സ്നേഹിതനായിരിക്കുന്ന ഒരു പാസ്റ്ററെ അമ്മയെ സ്നാനപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കി. പ്രിയപ്പെട്ടവരെ പറയട്ടെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. തക്ക സമയത്ത് അദ്ദേഹം മാറി, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. കൊട്ടാരക്കര ഐ പി സിയിൽ ഡീസന്റ് മുക്കിൽ സഭാ ശുശ്രൂഷ ചെയ്യുന്ന എന്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ എടുത്ത് പറഞ്ഞു, പാസ്റ്റർ എന്റെ അമ്മ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു, സ്നാനപ്പെടുത്തണം. അദ്ദേഹം പറയാ, ജെറോമേ ജെറോമിന്റെ അമ്മ എന്റെ അമ്മയാ. ഞാൻ അച്ഛ കാര്യം ഒരു പൈസ ചെലവാക്കണ്ട. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരണം ചെയ്ത് കൊട്ടാരക്കരയുള്ള എബ്രോൺ ഐ പി സിയുടെ സ്നാനക്കുളത്തിൽ എന്റെ അമ്മയെ സ്നാനപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൊണ്ടിരുന്നു. രണ്ടുപേരും സ്നാനക്കടവിൽ ഇറങ്ങിയുണ്ട്, രണ്ടുപേരും സ്നാനക്കടവിൽ ഇറങ്ങി. ഞാൻ നോക്കുമ്പോൾ പാസ്റ്റർ നിശബ്ദമായി നിൽക്കുക. സ്നാനപ്പെടുത്തേണ്ട ആളെങ്കിലും ഉണ്ടാകരുത്. കാര്യം ഇദ്ദേഹത്തിനാണ് ഭക്ഷണം വിളമ്പിയിട്ട് ഭക്ഷണം കൊടുക്കാതെ വിളമ്പി ഭക്ഷണം തിരിച്ചു കൊണ്ടുവച്ചിട്ട് അവിടുന്ന് കൊട്ടാരക്കര വരെ നടന്ന് ഇദ്ദേഹമാണ് നോക്കണം. അദ്ദേഹത്തിന്റെ കൈ വന്ന് സ്തോത്ര ദൈവം ആരാ, തമ്പുരാനാരാ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന് മഹത്വം, സ്തോത്രം. അദ്ദേഹം കാണുക, ഒരു ചിത്രം കാണുന്നത് പോലെ കാണുക, ചോറ് വിളമ്പി ചോറ് കൊണ്ടുവെക്കുന്നു. ഉപദേശമാർ തിന്നാൻ നടക്കുക. ഇത് അദ്ദേഹത്തിന്റെ കണ്ണു മുമ്പിൽ ഒരു ഫിലിമിൽ കാണുന്നത് പോലെ സ്നാനക്കുളത്തിൽ കുളത്തിൽ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ കണ്ണു മുമ്പിൽ കാണും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അദ്ദേഹം പൊട്ടിക്കാരന്റെ കർത്താവെ ക്ഷമിക്കണം, അറിവില്ലായ്മയാണ് ക്ഷമിക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ കീഴിലും അമ്മ സ്നാനപ്പെട്ടു. സ്തോത്രം. അന്ന് ദൈവം പറഞ്ഞു, തോനെ നാളെ തീർക്കായുസ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. അമ്മ ഇന്ന് വിശ്രമിക്കുകയാണ്. സ്തോത്രം കർത്താവിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങള് 32 വർഷമായി. തമ്പുരാന്റെ വേലയുള്ള ബന്ധത്തിലായിട്ട് ഏകദേശം 5 സ്ഥലങ്ങളിൽ സമാശുശ്രൂഷയുള്ള ബന്ധത്തിലിരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് വലിയ ഭാഗ്യം നൽകി. ഇപ്പോഴേ സ്തോത്രം. ആറന്മുള പന്തളം, ആറന്മുള കിടങ്ങന്നൂർ, നേരെ പടിഞ്ഞാറ് വശം പരുത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഭയുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിപ്പാൻ കർത്താവ് ഞങ്ങളുടെ കുടുംബമായിട്ട് ദൈവം ഭാഗ്യം നൽകുന്നു. ഞങ്ങൾ ഇവിടെ നേനാത്തുന്നു, അവിടെ ആരാധന നടത്താൻ പോയി വന്നാണ് ആരാധന നടത്തുന്നത്. സ്തോത്രം. എന്റെ ഹൃദയത്തിന് കൂടുതൽ ആഗ്രഹം പരസ്യോഗം നടത്തുന്നത്, കൂടുതൽ പരശുയോഗം. ഹൈസ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പരശുയോഗം നടത്തുവാൻ കർത്താവ് ജീവിതത്തിൽ ഭാഗ്യം നൽകി. സ്തോത്രം. നമ്മുടെ സംസ്ഥാനമായിരിക്കുന്ന വടക്കേറ്റം കാസർഗോഡ് മുതൽ തെക്കേറ്റം കന്യാകുമാരി വരെ അനേക സ്ഥലങ്ങളിൽ എനിക്ക് പരശുയോഗം നടത്തുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഒരു ടീമിന്റെ പ്രവർത്തനമുണ്ട്. സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹം സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കണം. 2010 പ്രിയപ്പെട്ടവരെ, 2010 കൊട്ടാരക്കരയ്ക്കടുത്ത് കലേവരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ
പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ രണ്ട് ചള്ളയും സുവിശേഷ വിരോധികൾ അടിച്ചുപൊട്ടിച്ചതാണ്. ഈ കാണുന്ന രണ്ട് ചള്ളയുണ്ടല്ലോ, സുവിശേഷകൻ അടിച്ചുപൊട്ടിച്ച് മുഖമെല്ലാം നീരുപോയി. ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതെ ഇന്ന് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഒത്തിരി കുറവുണ്ട്. ആരെങ്കിലും ഫോൺ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എന്റെ സ്നേഹിതൻ എന്നെ വിളിക്കും, അറിയാം, ഏറ്റവും അറിയാം നമുക്കത് വിളിക്കും. ആരാന്നറിയാമോ? ഞാൻ പറയാം, അറിയത്തില്ല. ശബ്ദം കേട്ടാൽ പോലും ചിലപ്പോൾ എനിക്ക് തിരിച്ചറിയും. പരിശോധന പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞു, കറിയൊന്നുമില്ല, വീട്ടിൽ കറിയൊന്നുമില്ല. പരിശോധന കഴിഞ്ഞാൽ കറി കൊണ്ടുവരണേ, ചോറ് റിപ്പോർട്ട്, കറി കൊണ്ടുവരണേ. ഞാൻ പറഞ്ഞ പരിശോധന കഴിഞ്ഞൊക്കെ ഞാൻ കറി കൊണ്ടുവരാം. 7 മണിയായി, 8 മണിയായി, അവർ കാണുന്നില്ല. ശ്രോതൃ പരിശോധന നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ബി ജെ പി കാർ പ്രിയപ്പെട്ടവർ, ശ്രോതൃ എന്റെ രണ്ട് ചെള്ളി വാടിച്ച് എന്റെ കണ്ണിൽ നിന്ന് കൊണ്ടുകൂടാ കണ്ണുനീർ മറിയാനിടയായി. ഞാൻ ചിന്തിച്ചു, ഇനി എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് വാതുറക്കാൻ പറ്റത്തില്ല. വാതുറന്നാൽ തല വെട്ടിപ്പൊളക്കുന്ന വേദനയാ, വെട്ടിപ്പൊളക്കുന്ന വേദനയാ. സ്തോത്രം. കൊല്ലത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇരിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും ആരാധിക്കുക, എല്ലാവരും ആരാധിക്കുക. അവർ ആരാധിക്കുന്ന കണ്ടപ്പോൾ ഈ ശക്തി അവരെ ചോ ഞാനും അറിയാതെ വാതം തന്നെ ഭാഷ പറഞ്ഞു, ഇരിക്കാൻ വയ്യ, തല വെട്ടിപ്പൊളക്കുക വേദന. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. കാര്യം 19-ാമത്തെ വയസ്സിൽ ഞാൻ ഈ പുസ്തകം എടുത്തതാണ്. 19-ാമത്തെ വയസ്സിൽ ഞാൻ ഈ പുസ്തകം എടുത്തത്. ഞാൻ എടുത്തതല്ല, ദൈവം എന്നെ കൊണ്ടിട്ടിപ്പിച്ചതാണ്. സ്തോത്രം. ഞാൻ സമ്മതിച്ചതല്ല, എന്നെ കൊണ്ട് തമ്പുരാൻ സമ്മതിപ്പിച്ചതാണ്. ഒരു വാക്ക് സ്പുടമായി പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. എന്റെ അപ്പച്ചൻ വിക്കനായിരുന്നു, എനിക്ക് വിക്കുണ്ടായിരുന്നു. സ്തോത്രം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നീയും എന്റെ വേലയ്ക്കുള്ളവനാണെന്ന് എന്റെ ദൈവനോട് പറഞ്ഞപ്പോ സ്വർഗത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാ ദൈവമേ ഞാൻ സംസാരിക്കുന്നത്? ഞാനൊരു വാക്ക് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരനെ കളിയാണ്, വാക്ക് തെറ്റിപ്പോവ. ദൈവം എന്നോട് മോശമുള്ള നാളുകൾ കൊണ്ടിരിക്കുന്ന പോലെ ഞാൻ നിന്റെ നാളുകൾ എന്റെ നാക്കിനെ ദൈവം തോന്നു, എന്റെ വീക്ക് തമ്മിലാ മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇരിക്കാമയ്യ, നിൽക്കാമയ്യ, തല വെട്ടിപ്പുളക്കുക. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. അന്ത പകൽ സന്ധ്യാസമയം സർവശക്തിയുള്ള ആണിപ്പഴുതേറ്റവന്റെ കരം എന്റെ ശിരസിൽ തൊട്ടു, എന്നെ തമ്പുരൻ സൗഖ്യമാക്കി. കലവരുത്തിട്ടുള്ള സംഭവം പത്രത്തിലും മാസികയിലൊക്കെ വന്ന വാർത്തയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും പരിശോകം സ്വപ്നം ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. എവിടെ സുവിശേഷം എത്തിക്കണം, എവിടെ അവസരമൊക്കുന്നു, അവിടെ അവിടെ പോയി യേശുക്രിസ്തുവിനെ ഉയർത്തുക. അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ശുശ്രൂഷയാണ് അവരെ പരിശോ കണ്ണടച്ച് ഇന്ന യേശുവിനെ കുറിച്ച് പറയും. എത്ര പറഞ്ഞാലും മതി വരുത്തില്ല. കാര്യം താരിത്തും പിടിച്ച കയ്യല്ലയോ, തൂമ്പയും കുന്താനയും പിടിച്ച കയ്യല്ലയോ. ഹല്ലേലൂയ. ജോലി കഴിഞ്ഞ് ഓരോരുത്തരുടെ വീട്ടിന്റെ മിറ്റത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, കുഴി പിടിച്ച് ചില വെച്ച് കഞ്ഞി കുടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പിതാക്കന്മാര് ചില വീട്ടിൽ ജോലിക്കല്ല പോൾ കുഴി പിടിച്ച് ടേല വെച്ച് കഞ്ഞി കുടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരുടെ തിണ്ണയിലിരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അകത്ത് കയറ്റത്തില്ല. അവർ കഴിക്കുന്ന പ്ലേറ്റ് അല്ലെങ്കിൽ ആ വീട്ടിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ നമുക്ക് ഭക്ഷണം തരില്ല എന്ന് ഞാൻ ഈ പുസ്തകം ചുമന്നപ്പോൾ, ഈ പുസ്തകം ചുമന്നപ്പോൾ പാവപ്പെട്ടവൻ തൊട്ടും പണക്കാരൻ കോടീശ്വരന്മാരുടെ വിദൂരയും കയറി ഇറങ്ങുവാൻ സർവശക്തിയുള്ള ദൈവം എന്നെ ജീവിതത്തിൽ ഭാഗ്യമാക്കി. സ്തോത്രം. 2017 സൗദി അറേബ്യയിലേക്ക് പോകുവാൻ ദാരിപ്പിടിക്കാരനാണെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ചോദിച്ചു പോയതല്ല,
മാവേലിക്കര അച്ചാന്റെ വീട്ടിൽ പ്രാർത്ഥന ചെയ്തിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങി. പ്രിയപ്പെട്ടവിടെ ഞാനും ഉണ്ട്. അപ്പൊ അതിനു മുമ്പേ ദൈവാലോചനയുണ്ട്. ഞാൻ നിന്നെ വിദേശ രാജ്യത്തായി ഒരു പ്രാവശ്യം പോകാൻ വേണ്ടി ഡ്രസ് എല്ലാം തയ്യാറാക്കിയത്, എല്ലാം ഡ്രസ് എല്ലാം തയ്യാറാക്കി വെച്ചപ്പോ അതേ പറഞ്ഞു ഇപ്പം ഒക്കത്തില്ല, വേണ്ട, താമസിക്കാം, പാസ്റ്റർക്ക് താമസിക്കാൻ അവിടെ വീടില്ല. ഞാനാന്ന് പറഞ്ഞു, കർത്താവേ ഇനി വിദേശ രാജ്യത്തെ കുറിച്ചുള്ള ദൂത് എന്നോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, മാവേലിക്കരെ ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് പുറത്തിറങ്ങി പോരാനൊരുങ്ങുമ്പോൾ ആ വീട്ടിലെ അച്ചായൻ സൗദി ജോലിക്കാരനാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുക, ബ്രദർ ജെറോ സൗദിയിലേക്ക് വരാൻ തയ്യാറാണോ? അവിടത്തേക്ക് വെൽക്കം. ദെയ്യം എന്നോട് പറയുന്നു നിങ്ങൾ അവിടെ വരണം. ദെയ്യം നിങ്ങൾക്ക് പറയുന്നു അവിടേക്ക് വരണം. അങ്ങനെ 2017 സൗദി അറേബ്യയിൽ പോകുവാൻ കർത്താവ് ഭാഗ്യം. അതിനൊരു വിഷയമുണ്ട്. എന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ കാശ് കുറച്ച് പരിശോധന നടത്തി, കുറച്ച് കൺവെൻഷൻ നടത്തി, സ്തോത്രം, ആലയം പണിയാൻ വേണ്ടി കൊടുത്തു. സ്ത്രീധന കാശ് തീർന്നു കേട്ടോ, സ്ത്രീധന കാശ് തീർന്നു. എന്റെ പ്രിയപ്പെട്ട ഒന്നും പറഞ്ഞില്ല. സുവിശേഷ വരയ്ക്ക് വലിയ സപ്പോർട്ടാണ്. എന്റെ മോള് പ്രായമായി, വിവാഹ പ്രായമായി, ആൾക്കാരെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുക, ജോമന്റെ മോടെ കല്യാണം എങ്ങനെ നടക്കും, എങ്ങനെ കല്യാണം നടക്കും, എങ്ങനെ കല്യാണം നടക്കും. സ്തോത്രം, പുല്ലു എന്നൊരു കല്യാണമാണ് എന്റെ മൂക്ക്. ഞാൻ അവർക്ക് പറഞ്ഞു ഇന്ന ദിവസം തരാൻ പറഞ്ഞു. ഞാൻ വണ്ടി ഓടിച്ച് ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുക, ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുക. സ്തോത്രം, ഞാൻ വണ്ടി നിർത്തിട്ട് പറഞ്ഞു ബാ, ഞാനിത് വാങ്ങുന്നു പറഞ്ഞിട്ട് ഫോൺ ഓഫ് ആക്കി വണ്ടി ഓടിച്ചപ്പോ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ചിന്തടാ, അവര് വരാൻ പറയും, വന്ന് പെണ്ണും ചെറുക്കനും കാണും, ഇഷ്ടപ്പെടും, കാര്യമൊക്കെ നടക്കും, കാശൊന്നും നമ്മുടെ കയ്യില് കുടിശ്ശികളായി കാശൊന്നും. ഇത് ചിന്തിച്ചവന്റെ ശരീരം എല്ലാം കിടക്കണ പറച്ച്, വണ്ടി ഓടിക്കാൻ വയ്യ, വണ്ടി നന്ദനം തളർന്നു വീഴും. ഒരു പരുവത്തിലാണ് വണ്ടി ഓടിച്ച് വീട്ടിൽ വന്നു, ആ ശീലം മാറിയില്ല. ബാംഗ്ലൂരിലുള്ള എന്റെ സ്നേഹിതൻ അതിരാവിലെ വിളിച്ചിട്ട് പറയുക, പക്ഷേ മനസ്സിന് ധൈര്യം കൊടുത്തോണം, മനസ്സിന് ധൈര്യം കൊടുത്തോണം, ദൈവം അങ്ങനെ ഇടപെടുന്നു. അദ്ദേഹം എന്നെ ധൈര്യപ്പെടുത്തി. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിദേശ യാത്ര ക്രമീകരണം ദൈവം ഒരുക്കി തന്നത്. സ്തോത്രം. അങ്ങനെ തമ്പുരാന്റെ കൃപയാൽ വിദേശ രാജ്യത്ത് കാലുകൊട്ടു പോകാൻ കർത്താവ് ജീവിതത്തിൽ ഭാഗ്യം നൽകി. സ്തോത്രം. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ സ്തോത്രം ദൈവം നടത്തും തോറും കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കൊണ്ടുപോയ അങ്കിൾ ജിദ്ദയിൽ നിന്നും വിഷയിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ എന്നെ കയറ്റി വിട്ട് സൗദി അറേബ്യ ചെന്ന ശേഷമാണ്. എനിക്ക് മലയാളം മാത്രമേ അറിയാവൂ, ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് അറബി അറിയത്തില്ല. അപ്പൊ ജിദ്ദയിൽ നിന്നും വിഷയിലേക്ക് പോകണം. എയർപോർട്ടിനകത്ത് തന്നെ എന്റെ അങ്കിൾ എന്നെ കയറ്റി വിട്ട് ടിക്കറ്റ് അടിച്ച് ടിക്കറ്റ് മേടിച്ചുകൊണ്ട് ഞാൻ അകത്ത് നിൽക്കുക. എങ്ങോട്ട് പോകണം അറിയില്ല, ഭാഷ അറിയത്തില്ലല്ലോ. സ്തോത്രം. ഒരു ദൈവീയ പ്രവർത്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അകത്തളത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങി. കയ്യിരിക്കുന്ന ടിക്കറ്റ് ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്ന സുഖത്തെ കാണിക്കേ. പുറത്ത് നിൽക്കുന്ന എന്റെ അങ്കിൾ ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ കഴിയാതെ താൻ വളരെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഞാൻ ആ ടിക്കറ്റ് എടുത്ത് അവിടെ നിൽക്കുന്ന സുക്കുറ്റിയെ കാണിച്ച്, സുക്കുറ്റി ടിക്കറ്റ് നോക്കി ആംഗ്യം കാണിച്ചു. അപ്പൊ അതേന്ന് മനസ്സിലായി ഭാഷ അറിയത്തില്ല. ഞാൻ ആംഗ്യം കാണിച്ച സ്ഥലത്ത് കൂടെ ഓടുകയാ, കാര്യം ലേറ്റ് ആയി, ഇച്ചിരി സമയം പോയി. അടുത്ത സ്ഥലത്ത് നിന്ന് വീണ്ടും ടിക്കറ്റ് കാണിച്ചു. ടിക്കറ്റ് കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി കാണിച്ചു താഴെ ഇറങ്ങാൻ, താഴെ നില ഇറങ്ങാൻ. സ്തോത്രം. അങ്ങനെ ബസ് കയറുന്ന എയർപോർട്ടിനകത്തുള്ള ബസ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് ഞാൻ ചെന്നപ്പോൾ ബസ് ഇങ്ങനെ മൂവായി കിടക്കുക, പ്ലെയിൻ അടുത്തേക്ക് പോകാൻ ബസ് ഇങ്ങനെ മൂവായി കിടക്കുക. പിന്നെ അങ്കൾ എന്നെ വിളിച്ച് ചെറും ബസ് എവിടാ, ഞാൻ പറഞ്ഞു ബസ് കയറാൻ നിൽക്കുക. അച്ഛൻ ഞെട്ടിപ്പോയി, ബസ് കയറാൻ നിൽക്കുന്നു. ഉടനെ അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ ഞാൻ മൊബൈൽ കൊടുത്ത്
സ്വർണം. ഹാലലുയാഹ്. അങ്ങനെ ആ എയർപോർട്ടിനകത്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ അന്താളിച്ച് നിൽക്കുന്ന എന്നെ കൈപിടിച്ച് നടത്തിയ ഒരു ദൈവം. സ്തോത്രം, ഹാലലുയാഹ്, ഹാലലുയാഹ്. എന്റെ മോടെ കല്യാണത്തോട് ബന്ധത്തിൽ സർവശക്തിയുള്ള ദൈവം പറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തി. സ്തോത്രം. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും നമ്മുടെ വ്യത്യാസ ദൈവം വെളിപ്പെടുത്തി. പറയട്ടെ, സ്തോത്രം, സ്തോത്രം. ഒരു പൈസ പോലും കടം വന്നില്ല, ഒരു പൈസയും കടം വന്നില്ല. സ്തോത്രം. എന്റെ മോടെ കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ ആഴ്ച കോവിഡായി. പിന്നെ അറിയാമല്ലോ, എന്റെ മോടെ കല്യാണത്തിന് 1200 1300 ദൈവമക്കൾ ആ കല്യാണത്തിന് വന്ന് സഹകരിച്ചു. സ്തോത്രം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. സ്തോത്രം. ദൈവം നടത്തുന്ന അനുഭവങ്ങൾ ഓർക്കുമ്പോൾ എത്ര മഹത്വം കൊടുത്താലും തീരുകയില്ല. ഞാന് മഞ്ഞപ്പിത്തം ബാധിക്കപ്പെട്ടവനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്റെ ഭാര്യ, ഞാൻ, ഇന്ന് ലോകപ്രസിദ്ധനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഷമീർ പാസ എന്റെ അടുത്തുണ്ട്. മഞ്ഞപ്പിത്തം ബാധിക്കപ്പെട്ടവനായി എന്നെ അവിടെ കൊണ്ടുകിടത്തി. ഞാൻ അവിടെ കിടക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ടവൻ തറയിൽ കിടക്കുകയാണ്, തുണി വിരിച്ച് തറയിൽ കിടക്കുകയാണ്. അരണ്ടരണ്ടൊന്ന് ചുമച്ചു മൂക്കിക്കൂടെ വായിക്കൂടെ രണ്ടായി. പെട്ടെന്ന് സിസ്റ്റർമാർ ഡോക്ടർമാർ ഓടി വന്ന് തുളച്ച് ബെഡിൽ കൊണ്ട് കിടത്തി. മറ്റൊരു ചെറുപ്പക്കാരൻ കൈയും കാലും കെട്ടിയിട്ടിരിക്കുക മഞ്ഞപ്പിത്തം കൂടി. ഓർമ്മയില്ല, ബഹളം വെക്കുക. ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ കട്ടിൽ കിടന്ന് ഇങ്ങനെ പടച്ച് വെള്ളത്തിൽ കിടക്കുന്ന മീനെ കരക്കിട്ടാൽ എങ്ങനെ പടയ്ക്കുന്നത്, അതുപോലെ ആ ചെറുപ്പക്കാരൻ പടയ്ക്കുക. ഞാൻ നോക്കിയില്ല, കൈകട്ടി നോക്കിയില്ല. ഓക്സിജൻ കൊടുത്ത് ട്രിപ്പിട്ടു. ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ ആ ബോഡി വിട്ടുപോയി. പിന്നെ 3 മണിക്ക് ബ്ലഡ് കവിട്ടി. ആ പ്രിയപ്പെട്ടവൻ കൂട്ട നിലവിളി, സഹോദരങ്ങൾ കൂട്ട നിലവിളി. തലമുക്ക് നോക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ പോയി. 2 പ്രാവശ്യം എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയതാണ്. 2 പ്രാവശ്യം എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയതാണ്. യേശുവിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് മരണത്തിന് ദൈവനെ രക്ഷിച്ചു. എന്റെ മോന് ന്യൂമോണിയ വന്നു കൂടി. എന്റെ മോന് ന്യൂമോണിയ വന്നു കൂടി. സ്തോത്രം. രാത്രി ഉറങ്ങത്തില്ല കരച്ചില്, പകൽ ഉറങ്ങത്തില്ല കരച്ചില്. ഞങ്ങളുടെ കൈവിട്ടു പോകേണ്ടതായിരുന്നു എന്റെ കുഞ്ഞ്. ചികിത്സ ചെയ്യാൻ കാശില്ല. വട വീട്ടിലാണ് താമസിക്കുന്നത്, വടയ്ക്കാ താമസിക്കുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദേവദാസൻ ഫാമിലി അവിടെ വന്നു. ഈ കുഞ്ഞിന്റെ കിടത്തെ എല്ലാം കണ്ടിട്ട് പറഞ്ഞു, പാസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അപ്പത്തില്ല, ആശുപത്രിയിൽ പോകണം. പുനലൂര് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട്. കാശില്ല, കാശ് ഞങ്ങൾ തരാം. അങ്ങനെ അദ്ദേഹം കാശ് തന്നു. ഞങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ കടന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയാ. പരിശോധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 6 വയസ്സുവരെ 6-7 വയസ്സുവരെ കിട്ടാൻ പാടാ, കിട്ടിയാ കൊള്ളാം. ഞങ്ങൾ ആ വിഷയത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് അവന് 23 വയസ്സുണ്ട്, ഡിഗ്രി കഴിഞ്ഞു. അവൻ കർത്താവിന്റെ വേലയ്ക്ക് വലിയ താണാണ്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നതയോ. എന്റെ ഭാര്യ ചിക്കുൻഗുനിയ എന്ന് പറഞ്ഞ ഞങ്ങൾക്കറിയത്തില്ല, ഈ രോഗം ബാധിക്കപ്പെട്ട് കിടക്കുകയാണ്. അന്ന് രാവിലെ എന്റെ സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് അമ്മയ്ക്ക് സുഖമില്ല, പാശ്വെന്ന് വരണേ പ്രാർത്ഥിക്കാം. ഞാൻ ചെന്നു, ഞാൻ പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് വരാം. സ്തോത്രം. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അദ്ദേഹം പത്രം എടുത്തിട്ടുണ്ട്, പാശ ഇപ്പോഴും പുതിയ അസുഖം ഇറങ്ങിയിരിക്കും.
ചുക്കും കുനിയ വാസുടെ ഭാര്യയ്ക്ക് നീ അസുഖാന്നോ? ഓ, ഞാൻ പേടിച്ചു പോയോ? യോസേ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പോവാ, ദേവദാസനെ വീട്ടിലോട്ട് വരണം, ഞാൻ ഇവിടെ വന്നില്ലേ, വീട്ടിലോട്ട് വരണം, എന്റെ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാം. അതെ പറഞ്ഞു, പോയിക്കോ, ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വീട്ടിൽ വന്നു, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം വന്നിട്ട്, അരമണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം ഞങ്ങൾ പാപരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട വെളിയല് വിറയ്ക്കുന്ന പോലെ വിറയ്ക്കാൻ തുടങ്ങി. സംസാര ശേഷി നഷ്ടപ്പെട്ട് കൈകളൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോയി, കാല് മടങ്ങത്തില്ല, കൈ മടങ്ങത്തില്ല, കൈയൊക്കെ ഇങ്ങനെ ആയിപ്പോയി. എന്റെ മാതാപിതാക്കൾ കൂടെ ഇല്ല, എന്റെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ കൂടെ ഇല്ല, സഹോദരങ്ങൾ ആരും കൂടെ ഇല്ല, ആശുപത്രി കൊണ്ടുപോകാൻ ഒരു പൈസ പോലും ഇല്ല. രണ്ട് കുഞ്ഞുങ്ങൾ ഞാൻ വാവിട്ട് കരഞ്ഞു, വാവിട്ട് കരഞ്ഞു, കുഞ്ഞുങ്ങളെ കർത്താവെ അനാഥരാക്കിയിട്ട് പ്രിയപ്പെട്ടുള്ള പോകല്ലേ, ഞങ്ങൾ ഇതിന്റെ വേല ചെയ്യുകയാ. തറയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പി പാസ് പറയാം, എഴുന്നേക്ക് 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 ഇവിടെ ഇരിക്കുന്ന എഴുന്നേക്ക്. അപ്പം അകത്ത് ഇങ്ങനെ കിടന്നിപ്പെട്ടിരിക്കുകയാ. പ്രിയപ്പെട്ട ദേവദാസൻ എഴുന്നേറ്റ് വന്ന് എന്റെ പ്രിയപ്പെട്ടവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച്, ഞാൻ വാവിട്ട് കരഞ്ഞോ, ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണമെങ്കിൽ നീ സമ്മതം തെറ്റി വാവിട്ട് ദിവസം നീ നിലവിളിക്കണം. നിലവിളിച്ചാൽ മറികടക്കാത്ത സ്വർഗം. അദ്ദേഹം പ്രാർത്ഥിച്ചു, ശാസിച്ചു. ക്ഷണത്തിൽ തന്നെ വെള്ളം ഒഴുകി പോകുന്നത് പോലെ ശരീരത്തിൽ നിന്നും ആ ബാധ ഒഴിഞ്ഞു മാറി. എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞു, കയ്യെല്ലാം ഇങ്ങനെ ആയതാ, പ്രാർത്ഥിച്ചു കഴിഞ്ഞ നമുക്ക് വിരലെല്ലാം മടങ്ങി, കാലെല്ലാം മടങ്ങി. ദൈവം ആ ക്ഷണത്തിൽ സാധിച്ചു. എന്റെ പ്രിയപ്പെട്ടവരുടെ വയ്യായ്മ കണ്ടിട്ട് അടുത്തുള്ള വീട്ടുകാരെല്ലാം പേടിച്ചുപോയി. മരിച്ചാൽ പിന്നെ പറഞ്ഞു, സമാധാനം പറയാൻ ഞങ്ങളെ വയ്യ, സാക്ഷി പറയാൻ ഞങ്ങളെ കൊണ്ടുപോയ, അതുകൊണ്ടാണ് ഭാഷയിൽ കയറി വരാത്തത്. എന്നാൽ മറ്റ പലർക്കും ആ അസുഖം വന്നു, പലരും ഈ ഭൂമി മാറ്റപ്പെട്ടു. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ സ്തോത്രം സ്തോത്രം എത്ര വിവരിച്ചാലും തീരുകയില്ല. എന്നെ വിദേശ രാജ്യത്തു നിന്ന് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയ്ക്ക്, എനിക്കറിയത്തില്ല ഭാഷ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കാണുന്നത് ബോഡിയാ കാണുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു വാഹനം ഓടിക്കാൻ സൂക്ഷിച്ച് മേടിക്കാം, ഓടിക്കണേ, വാഹനം ഓടിക്കാൻ സൂക്ഷിച്ച് ഓടിക്കണേ. ഞാൻ കണ്ടത്, ഞാൻ ദൈവം എന്നെ കാണിച്ചത് ആള് തട്ടി പോകുന്നതാണ് കാണുന്നത്. ഫോൺ താത്തു വെച്ചു. രാവിലെ ആ സഹോദരിയും തന്റെ മകനുമായി വാഹനം ഓടിച്ചു പോവുകയാണ്. വിദേശ രാജ്യത്തിന്റെ കാര്യം അറിയാൻ അറിയാവുന്നവർക്ക് അറിയാമല്ലോ, ആ സഹോദരി ഓടിച്ചു പോയ ആ റൂട്ടിൽ തന്നെ എതിരെ ഒരു ട്രക്ക് ഓടി വരികയാ. ഇവിടെ വാഹനം ഓടിക്കുന്ന പോലെ അല്ലല്ലോ, മരണം മുഖാമുഖം കണ്ടെന്ന് പറഞ്ഞു. മരണം മുഖാമുഖം എങ്ങനെ ഒഴിച്ചു മാറി എന്ന് അവൾക്ക് പറയാൻ പറ്റില്ല, ദൈവം അവളെ രക്ഷിച്ചത് മാത്രമേ പറയാൻ പറ്റൂ. സ്തോത്രം 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 സ്തോത്രം. വൈകിട്ടെന്നെ വിളിച്ച്, അന്ന് വൈകിട്ടെന്നെ വിളിച്ച് വാവിട്ട് കരയുക, പക്ഷേ ദൈവം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, പറ എന്താ? ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് കാർ ഓടിച്ചു പോയി, എന്റെ റൂട്ടിൽ കൂടെ ട്രക്ക് കയറി വന്നു. സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ ഇടവഴിയില്. മറ്റൊരു പ്രാവശ്യം വിദേശ രാജ്യത്ത് പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി, നേഴ്സ് ജോലിക്ക് വേണ്ടി രണ്ടു പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റു. സ്തോത്രം, ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അദ്ദേഹം മല്ലപ്പള്ളിയിലാ, മല്ലപ്പള്ളിയിലാ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കട്ടെ, ദൈവം എന്ത് പറയുന്നു പറയാ. ഞാൻ പ്രാർത്ഥിച്ചു, മല്ലപ്പള്ളി കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവമേ, വല്ല ദർശനമോ ആലോചനയോ വല്ലതും ഉണ്ടോ? എനിക്ക് എന്റേതായിട്ടൊന്നും പറയാനില്ല. നേരം വെളുക്കാറായപ്പോ ദൈവം ഒരു ദർശനം കാണിച്ച്,
നേരപ്പെടുത്തപ്പോൾ സഹോദരി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ദൈവം അവശ്യത്തിൽ ഇടപെടുന്നുണ്ട്. ലക്ഷങ്ങൾ ചെലവാക്കിയാണ് അവൾ ഇവിടുന്ന് പോയത്. രണ്ട് പരീക്ഷ പരീക്ഷ പരാജയപ്പെട്ടു പോയി. അടുത്ത പരീക്ഷയുടെ പരാജയപ്പെട്ടാൽ ലക്ഷവും പോയി, എല്ലാം പോയി. ഭർത്താവ് മദ്യപാനിയ, ഭർത്താവ് അസഭ്യമാക്കി പറയുക. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ പരീക്ഷ എഴുതുന്ന ടൈമിൽ പറയണം, പരീക്ഷ എഴുതുന്ന ടൈമിൽ നീ പറയണം, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചോളാം. ഞാൻ എവിടെയോ ശുശ്രൂഷിക്കും. എന്റെ പ്രിയപ്പെട്ടവൾ ആത്മാർത്ഥതയോടെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കേൾക്കണോ? അവൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയം ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുക, എന്റെ പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന തീർന്നു. ആ കുഞ്ഞിന് എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവൾക്ക് ബുദ്ധിമുട്ടായി. അവൾക്ക് പരീക്ഷ കഴിഞ്ഞ് അവൾക്ക് വിജയമായി. എന്റെ പ്രിയപ്പെട്ടവൾ ഉറങ്ങുന്നില്ല, ഉറക്കത്തിൽ കിടന്ന് ഞെട്ടുകയാ. കാര്യം എനിക്ക് മനസ്സിലായി. എന്റെ സ്നേഹിതനെ വിളിച്ച് പാസ് എന്റെ ഭാര്യയ്ക്ക് വയ്യ, അതേ ഓടി വന്നു, അതേ എന്റെ പ്രിയപ്പെട്ടവൾക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു. കേക്കണോ? എന്റെ പ്രിയപ്പെട്ടവൾ സൗജന്യമായി. ആദിവാസിന്റെ ഭാര്യ കടപ്പിലായി. ചില വിഷയങ്ങൾ കൊണ്ട് തോൾ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. എങ്കിലും പ്രാർത്ഥിക്കുന്നവരെ തള്ളിക്കളയുന്ന ദൈവമല്ല. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ആ ദൈവം വലിയവനാണ്, 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 വലിയവനാണ്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം. ഹാലേലൂയ്യ. കർത്താവിന് സ്തോത്രം, സ്തോത്രം. ബാംഗ്ലൂരിൽ ഒരു അമ്മ പല്ലുവേദനയായിട്ട്, പല്ലുവേദനയായിട്ട്, പല്ലുവേദന, അയ്യോ ഭയങ്കര പല്ലുവേദന. മോൻ പറഞ്ഞു, അമ്മ ഞാൻ ഡോക്ടർ പേര് പറയാം. അമ്മ ആ ഡോക്ടറെ വിളിക്ക്, ഗുളിക കഴിച്ചിട്ട് വേദനയ്ക്ക് കുറവില്ല. എന്റെ നമ്പർ കൂടെ തന്നെ വിളിച്ച് അമ്മാനോട് പറയാ, മോനെ പാസേ ഗുളിക കഴിച്ചിട്ട്, ഒരു ഗുളികയ്ക്ക് മൂന്ന് ഗുളിക കഴിച്ച് വേദനയ്ക്ക് കുറവില്ല. പ്രാർത്ഥിച്ച് അമ്മയുടെ പല്ലുവേദന സൗഖ്യമായി. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എന്റെ പല്ലിന് വേദന പിടിച്ച്, പല്ലുവേദന വന്നിട്ടുള്ളവർക്കറിയാം അതിന്റെ സുഖം. താഴെ വീട് നിൽക്കത്തില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് പല്ലുവേദനയാൽ ഞാൻ പാരപ്പെടുകയാണ്. ഇരിക്കാമയ്യ, നിൽക്കാമയ്യ, താളുകൂടെ കൊണ്ടപ്പോ കൺവെൻഷൻ കഴിഞ്ഞു. അവിടെ പറയപ്പെട്ടൊരു വചനം, അതെന്റെ ഹൃദയത്തിൽ ഞാൻ കുറിച്ചു. തണുപ്പ് കൊള്ളുന്തോറും പല്ലുവേദന കൂടുക എനിക്ക്. ഞാൻ നടന്നു വരുമ്പോൾ ഈ വചനം ഞാൻ ഉരുവിടുക എന്റെ വായിൽ. എന്റെ ഹൃദയത്തിൽ ഇടപെട്ട വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. ഇത് ധ്യാനിക്കുന്തോറും പല്ലുവേദന കൂടുക. എന്റെ വീടിനോട് അടുത്തട്ടോ ശിരസിന്മേൽ തമ്പുരാന്റെ കരം തൊട്ടു. ദൈവം എന്നെ സൗഖ്യമാക്കി. എന്റെ പല്ലുവേദനയുള്ള ഭാഗത്ത് അപ്പച്ചന്റെ കരം തൊട്ടു. വായിൽ നിന്ന് ഇങ്ങനെ കവ ഒലിച്ചിറങ്ങുക എന്റെ വായിൽ നിന്ന്. എന്നെ സൗഖ്യമാക്കി. ഇതുവരെ എനിക്ക് പല്ലുവേദന വന്നിട്ടില്ല. ജീവിതത്തിന്റെ അനുഭവം പറയുന്ന അനുഭവത്തെ കണ്ണിക്കുവാൻ ഒരു പണ്ഡിതാവിന് പറ്റത്തില്ല, ഒരു പിശാചിന് പറ്റത്തില്ല അനുഭവത്തെ മുറിച്ച് മാറ്റാൻ. ഒരു പാട്ടുപാടിയാൽ മറുപാട്ട് കൊണ്ട് പാട്ടുപാടി കണ്ണിക്കാം. ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ അടുത്ത പ്രസംഗം കൊണ്ട് അതിനെ വിമർശിക്കാം. ജീവിതത്തിന്റെ അനുഭവത്തെ കണ്ണിക്കാൻ ഒരു മനുഷ്യന് പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയായി, മൂത്തമോടെ പ്രസവത്തോടുള്ള ബന്ധത്തിൽ കുണ്ട്ര LMS ആശുപത്രിയിൽ കിടക്കുക. ശ്രോത്രം, അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ് ഓപ്പറേഷനെ നടക്കും. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പുനലൂർ ഓപ്പറേഷൻ കഴിഞ്ഞ് ബ്ലീഡിംഗ് ആയി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. വേറെടുത്ത്
ഓപ്പറേഷൻ കാട്ടി ഞാൻ നാട്ടിൽ പോയി. ഇപ്പോഴത്തെ കൂട്ടല്ല അന്ന്. ഓപ്പറേഷൻ ഭയങ്കര പേടിയാ. അപ്പൊ ഒന്നാമൻ പറയുകയാണ്, ഓപ്പറേഷനെ നടക്കൂ, എന്റെ വീട്ടിൽ ഓപ്പറേഷൻ നടന്നിട്ടില്ല, എന്റെ ഭാര്യ വീട്ടിൽ ആരെയും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്റെ ചേട്ടൻ പ്രാർത്ഥിക്കുന്ന ആളാ, ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം പ്രാർത്ഥിച്ചു വരാ, പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ പ്രാർത്ഥിച്ചത് ആൾക്കാരാ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഉദാരവ ശബ്ദരാധികാല ഹസ്കരാദികൾ കടകജനാദികൾ കെട്ട പോയി ശമാന നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ് ഈ കൈ അനേകരുടെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചതാണ്. സ്തോത്രം സ്തോത്രം, ഷുവർ വന്ന് കൂടി, ഷുവർ വന്ന് കൂടി. കാലും വെള്ളം, കാലിന്റെ വിരലും മുറിക്കണോ എന്ന് പറഞ്ഞ സ്ഥാനത്ത്, കാലിന്റെ വിരലും മുറിക്കണമെന്ന്, ഒരമ്മയുടെ വിരലെല്ലാം മുറിച്ചു കളയണോ എന്ന് പറഞ്ഞു. എണ്ണ പൊത്തി എന്റെ ഈ കൈ കൊണ്ട് എണ്ണ പൊത്തി ആ കാലയിലെല്ലാം തേച്ച്, പനി കൊണ്ടല്ല, ഈ കൈ കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് മൂന്നാം ദിവസം അവിടെ ചെന്നപ്പോൾ ദൈവം ആ കാലിന് സൗഖ്യമാക്കി. ഈ കൈ അനേകരുടെ തല കഴിച്ച് പ്രാർത്ഥിച്ചു, എന്റെ മുഖത്തെ ആദരിക്കണം, ഓപ്പറേഷൻ കത്തിവെക്കരുത്. പിറ്റേ ദിവസം ഓപ്പറേഷന് വേണ്ടി വിധിച്ചു വിധിച്ചു. നാല് പേരെ, നാല് സ്ത്രീകളെ ഓപ്പറേഷൻ വേണ്ടി മാറ്റി. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൂന്ന് കുഞ്ഞ് മൂന്ന് സ്ത്രീകളുടെ വയറ് കീറി കുഞ്ഞിനെ എടുത്തപ്പോൾ, നാലാമത്തെ എന്റെ ഭാര്യയുടെ പള്ളയെ കത്തി വെക്കാൻ ദൈവം അനുവദിച്ചില്ല. ഗർഭപാത്രത്ത് വെച്ച് ശിശുവിന്റെ പൊസിഷൻ കറക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ, അവൾ പ്രസവിച്ചു, കുഞ്ഞിനെ ഞങ്ങൾ വാങ്ങി. സ്തോത്രം. കൂടെ കിടക്കുന്നവർ പറയുകയാ, യേശു അത്ഭുതകര ദൈവമാണ്. സ്തോത്രം. ഒത്തിരി അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ കാണുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം. കുണ്ട്ര, ഒരു ചെറുപ്പക്കാരൻ, മാനസരോഗിയാണ്, മാനസരോഗിയാണ്. അവനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. ഞാനും ആ പ്രാർത്ഥനയ്ക്ക് ചെന്ന് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കളത്തുന്ന ആ പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് ഓടി. ഉപദേശമാരെല്ലാം കൂടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പാസ്റ്ററുടെ മോഹത്തിടിക്കാൻ വേണ്ടി കൈയൂക്കി. ആറു ദിവസം പ്രാർത്ഥിച്ചിട്ടും യാതൊരു സൗഖ്യമില്ല. ഞങ്ങൾ വാ വിട്ട് കരയാൻ തുടങ്ങി. അവിടെ ഇരിക്കുന്ന ഞങ്ങൾ വട്ടം ദേവദാസന്മാർ ദേവദാസിമാരാ. ഞങ്ങൾ വാ വിട്ട് കരയാൻ തുടങ്ങി. കൂട്ടായിട്ട് നീക്കുപോക്കില്ലാത്ത വിഷയത്തിൽ വാവിട്ട് കരയാൻ തുടങ്ങിയാൽ കരച്ചിന്റെ മറികടക്കുന്ന ദൈവമല്ല കേട്ടോ. ഞങ്ങൾ കൂട്ടായിട്ട് നിലവിളിച്ച് മരണ വീട്ടിൽ കരയുന്ന പോലെ കരഞ്ഞു, കർത്താവേ ഞങ്ങളെ ഓർക്കണം, കൈവിടരുത്. ഞങ്ങളെല്ലാം കൂടെ കരം കൊടുത്ത് കഥാ കണ്ണുനീർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗം പറഞ്ഞു, ഞാൻ അവനെ സൗഖ്യമാക്കാൻ പോവാ. ഒരു ദൈവദാസം ചെന്ന് തല കൈവച്ച്, അടുത്ത ആള് കയ്യെ കൈവച്ച്, ഒരാൾ നെഞ്ചത്ത് കൈവച്ച്, വേറൊരാളെ കാല് കൈവച്ച്, കണ്ണുനീർ, ഞങ്ങളുടെ കണ്ണുനീർ അവന്റെ മേത്ത് വീണു. സുബോധം നഷ്ടപ്പെട്ടു പോയ ചെറുപ്പക്കാരനെ ആ ക്ഷണത്തിൽ, അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടല്ല, ആ ക്ഷണത്തിൽ ദൈവം സൗഖ്യമാക്കി. എന്റെ കണ്ണുനീർ ഞാൻ കണ്ടതാ. സ്തോത്രം സ്തോത്രം. പുല്ലൂരിന്റെ കിഴക്ക് കക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനും എന്റെ പ്രിയപ്പെട്ടുകൊണ്ടും മറ്റൊരു ദൈവദാസനുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് ഒരു പ്രാർത്ഥനയ്ക്ക്, മൂന്ന് ദിവസം പ്രാർത്ഥനയ്ക്ക് വിളിച്ചതാ. ഞങ്ങൾ അവിടെ ചെന്നു. ചെന്നപ്പോഴാ വീട്ടുകാർ പറയാ, പാഷേ ഇവിടെ ഒരു കുഞ്ഞ് സുഖമില്ലാതിരിക്കുന്ന പ്രാർത്ഥിക്കണേ. ഞാനും എന്റെ പ്രിയപ്പെട്ടുള്ളു, എന്റെ കൂടെ ഉള്ള ദൈവദാസന, ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അകത്തോട്ട് ഒന്ന് നോക്കിയതേ ഉള്ളൂ. മുഖമൊക്കം കോടി, കയ്യൊക്കെ ഇങ്ങനായി, കയ്യൊക്കെ ഇങ്ങനെ മുരടിച്ച്, കയ്യൊക്കെ ഇങ്ങനെ മുരടിച്ച്, മുഖം കോടി, കയ്യൊക്കെ ഇങ്ങനായി പോയി. ഒരു സ്ത്രീ വടക്കേറ്റ് ജോലിക്ക് പോയത് ആ പെൺകുട്ടി, അവിടെ കൂടെ നിന്ന് ജോലി ചെയ്തവൾ എങ്ങനെയോ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞ ശേഷം
എവിടുന്ന് പേടിച്ചതാ, ഈ കുട്ടീനെ പേടിച്ചതാ സ്വത്ത്. പിന്നെ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ പിന്നെ മടക്കേണ്ടി വരുന്നത്. എനിക്ക് അന്നേരം പ്രാർത്ഥിക്കാൻ തോന്നിയില്ല കേട്ടോ, ഞാൻ ഇനി പോന്നു. 3 ദിവസം പ്രാർത്ഥനയാ, 2 ദിവസം അവള് വെളിയിലിറങ്ങിയില്ല, അവിടെ തന്നെ ആയിരുന്നു. 3ാം ദിവസം ആരോ അവളെ വിളിച്ചു കൊണ്ടു, വലിയൊരു കൂട്ടം, വലിയൊരു കൂട്ടം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, പ്രത്യക്ഷതയെ കുറിച്ച് ഞാൻ പറയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന വിജയത്തെ കുറിച്ച് ഞാൻ പറയുക. പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം ഇടപെട്ടു, കുഞ്ഞെ നിന്നെ ദൈവം വിടുവിച്ചാൽ നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? അവൾ നാക്കെടുത്ത് സംസാരിക്കത്തില്ല, ആങ്ങി കാണിച്ചു, വിടുവിച്ചാൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. കണ്ടോ, എല്ലാവരെയും യേശു വിടുവിക്കത്തില്ല കേട്ടോ. തീരുമാനമെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, വിടുവിച്ചാൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ കരം പിടിച്ചു നടത്തുവാൻ യേശു മതിയായ ദൈവമാ. ഞാൻ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പറയാ. ക്രിസ്തു ഗദരദേശത്ത് പ്രത്യക്ഷനായി, അതാ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ, അതുവരെ സംസാരിക്കാത്തവൾ, ഹിന്ദിയോ മറാഠിയോ അങ്ങനെയൊക്കെ ഏതോ സംസാരമോ സംസാരിക്കുന്നു, മലയാളം അവൾ പറയുന്നില്ല. അവളുടെ നാവിന്റെ കെട്ട് ദൈവം അടർത്തു. ജനത്തിനിടയിൽ കൂടെ ഞാൻ നടന്ന കൂട്ടി ചെല്ലുക, അവൾ അടുത്തോട്ട് ചെല്ലുക, അവൾ അടുത്തോട്ട് ഞാൻ ചെല്ലുക. ഞാൻ ചോദിച്ചു, നീ ആരാ? സ്തോത്രം, സ്തോത്രം. അത് പൊതുവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശു അവളെ സൗഖ്യമാക്കി, യേശു ക്രിസ്തു അവളെ സൗഖ്യമാക്കി, യേശു സൗഖ്യമാക്കി. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാന് വീട്ടിലെ ഇലക്ട്രിക്കിന്റെ ലൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഫേസ് ലൈനും ഞാൻ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഫേസ് മൈക്ക് സെറ്റ് വർക്ക് ചെയ്യുമ്പോൾ മിക്ക സമയങ്ങളും ക്ലിയർ ഒന്നും കൈ കാണത്തില്ല, കൈ കൊണ്ട് തന്നെ പിടിച്ചു കൊടുക്കും. ഞാനൊരു ദിവസം വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഈ ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ ഷോക്ക് അടിച്ച് നിലത്ത് വീണു, ബോധം നഷ്ടപ്പെട്ടു പോയി. ഒരു മനുഷ്യൻ മരിക്കും മുമ്പ് അവനറിയാം, മരിക്കുന്നു മുമ്പ് അവൻ അറിയാം. പ്രതികരിക്കാൻ പറ്റില്ല, ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നെ ഷോക്കടിച്ചു, ഞാനിങ്ങനെ മയങ്ങി താഴെ വീഴുന്നു. എനിക്കറിയാം എന്റെ ഭാര്യയെ കാണാൻ പറ്റത്തില്ല, ഭാര്യയോട് സംസാരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ അന്ന് ചിന്തിച്ചു, ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയു. സ്തോത്രം, 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 സ്തോത്രം. ഏനാത്തുനിന്ന് ഞാൻ കൊട്ടാരക്കരയിലേക്ക് ഒരു ക്യാൻസർ എഴുതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കാർ ഒന്നും കൂടാ, കലേവരം കഴിഞ്ഞ്, കലേവരം കഴിഞ്ഞ്, കൊട്ടാരക്കരയ്ക്ക് അടുത്ത കലേവരം കഴിഞ്ഞ്, കലേവരം കഴിഞ്ഞപ്പോ ഞാൻ മയങ്ങിപ്പോയി. MC റോഡിലാണെന്ന് ഓർത്തോളൂ, MC റോഡിലാണെന്ന് ഓർത്തോളൂ, ഞാൻ മയങ്ങിപ്പോയി. ഇടത്ത് സൈഡിൽ കൂടെ പോകുന്ന വാഹനം വലത്തെ സൈഡിൽ പോയി, മതിലെ ചെന്ന് അടിച്ച് ഫ്രണ്ടെല്ലാം തകർന്നുപോയി. മതിലെ അടിച്ചപ്പോഴേ ഞാൻ ബോധം. സ്തോത്രം, ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മതിലെ അടിച്ചു, വണ്ടി വലത് ഭാഗത്ത് പോയി, വണ്ടി വെട്ടിച്ചു. പണ്ട് തട്ട് കളിക്ക് എന്ന് പറയാം, തട്ട് കളി, റോഡിന്റെ നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടുക. വണ്ടിയുടെ രംഗം കണ്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി, മത്തി വെച്ച തായവനിങ്ങനെ വണ്ടി ഓടിക്കുന്നത് എന്നെ കണ്ടപ്പോ, ഇതുപോലെ വെള്ളം ഇടുന്നു, വെള്ളം പാൻസ് കണ്ടപ്പോ മനസ്സിലായി, ഉപദേശിയാണ് മനസ്സിലായി. അന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യേണ്ടതാണ്. കൊട്ടാരക്കര, അടൂര്, കോട്ടയമ്മേ റൂട്ട്, ഏകദേശം 80 മൈല്, 100 മൈല് സ്പീഡിലാണ് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആ അപകടം നടക്കുന്ന സമയത്ത് മുമ്പോ പുറമോ ഒരു വാഹനം വന്നില്ല, നെയ്യം തടഞ്ഞത് മാത്രമേ പറയാൻ പറ്റൂ. ഒരു ക്യാൻസർ രോഗിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ പോയതാണ്. സ്തോത്രം, ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട്, തമ്പുരാന്റെ വേലയ്ക്ക് എന്നെ വീണ്ടും പ്രയോജനപ്പെടുത്തേണ്ടത് കൊണ്ട്, എവിടേക്കോ
ദൈവത്തിന് എന്നെ സാക്ഷ്യം എന്റെ സാക്ഷ്യം പറയേണ്ടതുള്ളതുകൊണ്ട് യേശുവിനെ എവിടെയൊക്കെയോ ഉയർത്തണം, എന്റെ അധരം കൊണ്ട് ഉയർത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പുല്ലൂരിന്റെ കിഴക്കോട്ട്, പുല്ലൂരിന്റെ കിഴക്കോട്ട് വെള്ളിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരു നാലു പേരുണ്ട്. ബൈക്കിൽ പോവാ, ഒരു പ്രൈസ് പ്രാർത്ഥിക്കാൻ പോവാ. എന്റെ മുന്നേ പോകുന്ന ലാരിക്കാരൻ കൈ കാണിച്ച് മുന്നേ പോകുന്ന ബൈക്കുകാരനെ കേറിക്കൊള്ളാൻ കേറിപ്പിക്കൊള്ളാൻ അവൻ പോകുന്നുണ്ട്, ഞാനും കയറ്റി. ഞാൻ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ചെന്നത് തങ്കാശിന്ന് വരുന്നതാ ഒരു ഫാസ്റ്റ്. വലത്തോട്ട് മാറിയാൽ ബസ്, ഇടത്തോട്ട് മാറിയാൽ ലോറി. മരണം ഞാൻ മുഖാമുഖം കണ്ടു. എന്റെ കൈകാലുകൾ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടെ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല. ദെയ്യം രക്ഷപ്പെടുത്തുന്നേ പറയാൻ പറ്റും. വണ്ടി ഒരു സൈഡിൽ ഒതുക്കി, അപ്പോഴും വണ്ടി എടുക്കാൻ പയ്യ, വണ്ടി തുടങ്ങയ്യ, കൈകാര്യം പറയുക. പെട്ടെന്ന് ഫോൺ എടുത്ത് എന്റെ പ്രിയപ്പെട്ടവള് വിളിച്ചു. അവള് പറയാ, ഞാൻ തുണി കഴുകിക്കൊണ്ട് നിന്നതാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നി. ഞാൻ തുണി കഴുകൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ നാക്കിൽ വന്ന വിഷയം, കർത്താവേ നിന്റെ ദാസൻ വാഹനമായി പോയിരിക്കുന്നു, ഒരു ദോഷം ഉണ്ടാകല്ലേ. ഇതാ എന്റെ നാക്കിൽ വന്നത്, ഞാൻ അതിനുവേണ്ടി പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ആ മരണത്തിന്റെ കണിയിൽ ദൈവനെ രക്ഷിച്ചു. എന്റെ ദൈവത്തിന് ആവശ്യം കൊണ്ടുവന്നു. സൗദി അറേബ്യയിൽ വെച്ച് അർദ്ധരാത്രി എനിക്ക് നെഞ്ചരപ്പുണ്ടായി. ഞാനിവിടെ വിളിച്ച് എന്റെ പ്രിയപ്പെട്ടവരെങ്കിലും പറഞ്ഞില്ല. രാത്രി 12 മണിയായി, കുഞ്ഞുങ്ങളുമായിട്ട് വട്ടെടുത്ത് പ്രാർത്ഥിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ. കുഞ്ഞുങ്ങൾ ഉറങ്ങി, അവക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് നെഞ്ചുവേദന, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. അന്ന് രാത്രിയിൽ വെളുപ്പിനെ 3 മണിയായപ്പോൾ എന്റെ പ്രിയപ്പെട്ടുള്ള എല്ലാരെയും കൂവിക്കൊണ്ട് പറഞ്ഞു, കർത്താവ് എന്നെ വിധവയാക്കല്ലേ, എന്നെ വിധവയാക്കല്ലേ, അങ്ങനെ വരില്ല. കർത്താവിൻ നോക്കിക്കൊണ്ട് സൗദി അറേബ്യയിൽ ഞാൻ മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് നിൽക്കുക. പിറ്റേ ദിവസം തന്നെ ആൾക്കാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ദൈവത്തിന്റെ സ്നേഹം ഇത്ര ആഴമേറിയ സ്നേഹം. ഇതിനാണോ കല്ലടകാറ്റിൽ വെച്ച് എന്നെ ദൈവം പിടിച്ചത്? ഹല്ലേലൂയ. സ്നാനം കാണാൻ പോയ എന്നെ, ഉപദേശമാരെ കളിയാക്കി നടന്ന എന്നെ, ഹല്ലേലൂയ വിക്കനായ എന്നെ, മറ്റൊരു ഭാഷയും പറയാൻ കഴിയാത്ത എന്നെ, തമ്പുരാന്റെ വേലയ്ക്കോട്ട് വിളിച്ചത് ഇതിനായിരുന്നു. അനേകരുടെ കലേശുവിന്റെ സാക്ഷ്യം പറയുക. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. പറയട്ടെ, മലയാള വാക്ക് എനിക്ക് ചേർത്ത് വായിക്കാൻ എനിക്കറിയില്ല. ഞാൻ വായിച്ച തെറ്റും എന്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ, എന്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ. സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം, ദൈവത്തിന്റെ പ്രവൃത്തി. എന്റെ കാലിന്റെ രണ്ടു വെള്ളയും അങ്ങ് പൊട്ടി. കാലിന്റെ മനുഷ്യന്റെ കാല് കാലിന്റെ വെള്ള പൊട്ടുക എന്ന് പറഞ്ഞ രണ്ട് കാലിന്റെ വെള്ളം പൊട്ടി. തറയെ വെക്കാൻ വയ്യ, ബാത്റൂമിൽ പോണമല്ലോ. ബാക്കിയുള്ള എല്ലാ കാര്യം ഒരു പേരും നിർത്തും. ഒരു ദിവസം ഞാൻ ഉറക്കത്തിന് എഴുന്നേറ്റപ്പോൾ, തറയിലോട്ട് കാല് വെച്ചപ്പോൾ, കാല് വെക്കാൻ വയ്യ, ഞാൻ അവിടെ നിന്ന് ഒത്തിരി കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. അനുഭവങ്ങൾ ഒത്തിരി ഓർത്തി ഞാൻ കരഞ്ഞു. കാര്യം ഷുഗർ വന്ന പല ആൾക്കാരെ എനിക്കറിയാം. സ്തോത്ര, കാലിന്റെ വെള്ളം മൊത്തം ചേര ചെത്തുന്ന പോലെ, ചേരയുണ്ടല്ലോ, ചെത്തിയാൽ എങ്ങനെ ഇരിക്കും? കാലിന്റെ വെള്ളം ഒരു തൊലി പോലും ഇല്ലാത്ത ആൾക്കാരെ എനിക്കറിയാം. ഷുഗർ കൂടിയതാ, കരിയാ, പാടാ. വെള്ളം ഇങ്ങനെ ചുറ്റു പിടിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര പാടയാ. ഞാൻ ചിന്തിച്ചു, ദൈവമേ, നിന്റെ പുസ്തകം ചുമന്നിട്ട് ആയിരങ്ങളും തമ്മിൽ നിന്റെ സാക്ഷ്യം ഞാൻ വഹിച്ചിട്ട് എനിക്ക് ഈ പരിപാടിയാണോ? എന്നാൽ എന്റെ രണ്ട് കാലിന്റെ വെള്ള തമ്മിലെ തൊട്ട് സൗഖ്യം ഇപ്പൊ നോക്കിയ നല്ല കൂട്ടം എന്റെ കാര്യം. ഹല്ലേലൂയ. യേശു ആരാ?
യേശു അത്ഭുതങ്ങളുടെ ദൈവം, യേശു അത്ഭുതങ്ങളുടെ ദൈവം. ഇന്ന് ഞങ്ങൾ കുടുംബമായി പത്തനംതിട്ടയുടെയും കൊല്ലം ജില്ലയുടെയും ബോർഡർ ഭാഗമായിരിക്കുന്ന ഏനാത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. കേൾക്കുമ്പോൾ അവൻ എത്ര മണ്ടൻ എന്ന് നിങ്ങൾ പറയും. ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലവും ഒരു വീടും ഒരു പാറ്റി ഞങ്ങൾക്ക് വെച്ചു തന്നു. കുണ്ട്ര ആറുമുറക്കടയ്ക്കകത്ത് കരീപ്പറ എന്ന് പറഞ്ഞ സ്ഥലം, ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വെച്ചത് ഞങ്ങൾ 5 സെന്റ് സ്ഥലവും ഒരു വീടും. ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു അമ്മ അപ്പച്ചൻ ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ നിമിത്തം മക്കളെല്ലാം തള്ളി അവർ കടത്തിനല്ലേ കിടക്കുന്നേ. ആശുപത്രി മരുന്ന് മേടിക്കാൻ ചെല്ലും അവിടെ കിടക്കും. ഒരു സന്ധ്യാസമയത്ത് എന്നെ വിളിച്ചിട്ട് പറയാ, മോനെ ഞങ്ങൾ കിടക്കുന്നത് കടത്തിനും ആശുപത്രിയിലാണ്, ഞങ്ങൾ കിടക്കുവാൻ സ്ഥലമില്ല, വാവിട്ട് അമ്മ കരയുകയാണ്. ഈ കാര്യം ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചതാണ്. സ്തോത്രം, ഞാൻ എന്റെ പ്രിയപ്പെട്ടതായി തീരുമാനമെടുത്ത്. സ്തോത്രം, ഈ അപ്പച്ചനും അമ്മയ്ക്കും ഈ സ്ഥലം കൊടുക്കുക. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതല്ലല്ലോ, ദൈവം നമുക്ക് തന്നതല്ലേ. സ്തോത്രം, ഞാൻ എന്റെ പ്രിയപ്പെട്ടുള്ള തീരുമാനമെടുത്ത്. എന്റെ പ്രിയപ്പെട്ടുള്ള ഒന്നും പറഞ്ഞില്ല, അച്ഛൻ്റെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ തന്നെ. സ്തോത്രം, ഞങ്ങൾ അവർക്ക് ആ അമ്മയെ വിളിച്ച്, ആ അപ്പച്ചനെ വിളിച്ച് ഞങ്ങൾ പാർക്കുന്ന പാർപ്പിടം അവർക്ക് വേണ്ടി ഞങ്ങൾ താമസിക്കാൻ വേണ്ടി കൊടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് സ്തോത്രം 13-ാമത്തെ വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തരാമെന്ന്, വീടും സ്ഥലവും ദൈവം ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചല്ലോ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ കൊതിച്ചെങ്കിൽ, ഒരു അന്ത്യത്തല വെച്ച് കിടക്കുവാൻ ഒരിടപ്പെടെ ഞാൻ നോക്കിയെങ്കിൽ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. 1000 വെച്ച് വിളമ്പി കൊടുക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഒരു പ്രാർത്ഥനയ്ക്ക് ഏകദേശം 10, 20, 30 പേര് കാണും. ഒരു പരിശോധന നടത്തുമ്പോൾ സ്തോത്രം, അനേക പ്രിയപ്പെട്ടവർ പരിശോധനത്തിന്റെ കൂടെ കാണും. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ അല്പം പറഞ്ഞാലും പറയും പറ്റില്ല, നെയ്യ മക്കൾക്ക് കൊടുക്കണം, കൊടുക്കണം. അതനേക പ്രിയപ്പെട്ടവർക്ക് വെച്ച് വിളമ്പി കൊടുക്കുക. എന്റെ ദൈവം നമ്മളെ ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹൃദയത്തിന് ആഗ്രഹം ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ ആഗ്രഹം. അതുവരെയും ഈ പുസ്തകം താത്തു വെക്കാതെ ഈ പുസ്തകത്തെ ഉയർത്തണം, ഈ പുസ്തകത്തിന് എഴുതിയിരിക്കുന്ന നാമം ഉയർത്തണമെന്ന ഹൃദയത്തിന് ആഗ്രഹം. സ്തോത്രം, കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തും. സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ ചോദിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, പലരും വിശ്വാസത്തിന് പിന്തിരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, പലരും മോഹന വാഗ്ദാനത്തിന് മേൽ തലകുനിക്കുന്ന കാലഘട്ടം, ആമേൻ, പലരും സാഹചര്യങ്ങൾ നോക്കി വിശ്വാസ ജീവിതത്തിന് വേണ്ടി നിൽക്കുന്ന ഈ ലോകത്തിന് മുമ്പിൽ, സ്തോത്രം, യേശു ക്രിസ്തുവിന് വേണ്ടി നട്ടനെ നിൽക്കുവാൻ. ഇതൊരു കഥയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്റെ സ്നേഹിതന്മാരായിരിക്കുന്ന പലരും പാലസ്റ്റീൻ നാട് സന്ദർശിച്ച ശേഷം അവരെന്നോട് പറഞ്ഞ വാക്ക്, സ്തോത്രം, കർത്താവ് സഹായിച്ചാൽ എനിക്കൊരാഗ്രഹമുണ്ട്, പാലസ്റ്റീൻ നാട് യേശു ക്രിസ്തു ജനിച്ച് വളർക്കപ്പെട്ട സ്ഥലം ഒന്ന് പോയി കാണണമെന്ന്, കർത്താവ് വരാൻ താമസമെങ്കിൽ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം ഇത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. എന്റെ സ്നേഹിതന്മാർ പറഞ്ഞതാണ്, യേശു ക്രിസ്തു ജനിച്ചത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു വളർന്നത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. യേശു രോഗിയെ സൗഖ്യമാക്കിയത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. അന്ധനെ സൗഖ്യമാക്കിയത് അത് യാഥാർത്ഥ്യമാണ്. 12 രക്തസ്രാവം പിടിക്കപ്പെട്ടവരെ സൗഖ്യമാക്കിയത് യാഥാർത്ഥ്യമാണ്. 38 കുളക്കരയിൽ കടന്ന വ്യക്തിയെ സൗഖ്യമാക്കിയത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു മരിച്ചു ആർക്ക് വേണ്ടി? ഈ ജനത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി. സ്തോത്രം, എന്നെ ഇങ്ങനെ ആക്കി തീർക്കുക. യേശു ക്രിസ്തു മരിച്ചത് കൊണ്ടാ. ഞാനൊരു പ്രാവശ്യം എന്റെ നാട്ടിൽ ചെന്നപ്പോൾ എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ, അവനെന്നെ കണ്ടിട്ട്, എന്റെ കൂടെ പഠിച്ച അവൻ എന്നെ കണ്ടിട്ട് കരയുക. ഞാൻ ചോദിച്ചു, എന്തിനാ നീ കരയുന്നേ? ജെറോമേ, നീ രക്ഷപ്പെട്ട് കരയാ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മുറിവിടിച്ചു വരാം.
നീ രക്ഷപ്പെട്ട്. താനൊരു കുറ്റകൃത്യം ചെയ്ത് ഒരു കുറ്റം ചെയ്ത് ജയിലായി. അവൻ ജയിലായപ്പോഴാണ് അവന്റെ പിതാവ് മരിച്ചത്. ബോഡി കാണാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, അവനെ പോലെ ഞാനും ഏതെങ്കിലും സബ് ജയിലിൽ, ഏതെങ്കിലും സെൻട്രൽ ജയിലിൽ ഞാനും കിടക്കുന്നവനായിരുന്നു. അല്ലെങ്കിൽ എന്റെ ബോഡിയുടെ മേളിൽ ഓച്ച കുരുക്കേണ്ടതായിരുന്നു. സ്തോത്രം. ഇന്ന് ഈ മനോഹരമാകുന്ന ഡ്രസ് ധരിക്കാൻ കാരണം യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. മാന്യന്മാരുടെ മുമ്പിൽ നിൽക്കാൻ സ്തോത്രം ബലം നൽകിയത് യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഉന്നതന്മാരുടെ മധ്യെ ചെല്ലുവാൻ, ഉന്നതന്മാരുടെ ആകുന്ന വേദിയിൽ ഇരിക്കുവാൻ, ഉന്നതന്മാരുടെ പാർപ്പിടത്തിൽ ചെല്ലുവാൻ കാരണം യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹം എത്ര വിവരിച്ചാലും എത്ര വിവരിച്ചാലും ഇല്ല. സ്തോത്രം. ഒത്തിരി സന്തോഷം എന്റെ ഹൃദയത്തിലുണ്ട്. സ്തോത്രം. ഹാലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പുറപ്പാട് പുസ്തകം 3:3 എഴുതിക്കുന്നു, മുൾപ്പടർപ്പ് കത്തുന്നു, മുൾപ്പടർപ്പ് കത്തുന്നു. എന്തെന്നറിയാൻ മോശമായി നടന്ന മോശ മാന്യന്മാരെ തേടിയല്ല വന്നത് യേശു കേട്ടോ, ഉന്നതന്മാരെ തേടിയല്ല നടന്നത്. വീട്ടുകാർക്ക് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത, ഭാര്യക്ക് വേണ്ടാത്ത, മക്കൾക്ക് വേണ്ടാത്ത, രക്ഷപ്പെടത്തില്ല, ഇനി രക്ഷപ്പെടത്തില്ല എന്ന് തള്ളുന്നവരെ രക്ഷപ്പെടുത്താനാ യേശു ഭൂമി വന്നത്. നീ മറ്റൊന്നും ചെയ്യണ്ട, നിന്റെ ഹൃദയം വിട്ടുകൊടുത്താ മതി. പേര് മാറണ്ട, നാള് മാറണ്ട, നാരങ്ങ കൊടുക്കണ്ട, പണം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നിന്റെ ഹൃദയം കൊടുക്കാൻ പറ്റുമോ? യേശു പ്രവർത്തിപ്പാൻ ശക്തനാണ്. കണ്ടോ, മോശമായി നടന്ന മോശം. നാട്ടിൽ മോശം, വീട്ടിൽ മോശം, ഒന്ന് പറഞ്ഞ അടുത്ത അടി ചുട്ടടി. ചിലടെ മൂക്കിന്റെ തുമ്പത്ത കോപം മോശിക്കോകനായിരുന്നു. കാര്യം ഇസ്രായേലും മിസ്രായേലും തമ്മിൽ ഇങ്ങനെ രണ്ട കൂടിക്കൊണ്ട് നിൽക്കുമ്പോ അങ്ങോട്ട് ചെന്ന് ഇനി പിടിച്ചു മാറ്റി, സഹോദരനെ പിടിച്ചു മാറ്റി. അത്തവന്റെ മർമ്മത്ത് പോകത്തി. ഈ മർമ്മം അറിയാതെ ചുമ്മാതെ പിള്ളേരെ അടിക്കുന്നവരടിക്കുന്നില്ല. അവൻ തൊടുന്നതല്ല മർമ്മം, അന്ന് ആ നോക്കുന്നതല്ല മർമ്മം. മർമ്മത്ത് നോക്കി ഒറ്റ തട്ട് പടഞ്ഞ് താഴെ വീണു. എന്റെ ഭാഷയെ പറഞ്ഞാൽ എഴുതിയിട്ടില്ല, എന്റെ ഭാഷയെ പറഞ്ഞ നാടി പിടിച്ച് നോക്കിക്കാണ് മോശം. ചലനം ഉണ്ടോ? നോക്കിയപ്പോ ചലനമില്ല. എടമല നോക്കി, ആരുമില്ല. കുഴിച്ച് അവിടെ മൂടി. കണ്ടോ, കുഴിച്ച് അവിടെ മൂടി. മോശമായി നടന്ന മോശയാ. പിറ്റേ ദിവസം സഹോദരങ്ങൾ തമ്മിൽ ചണ്ട കൂടിയപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചേട്ടനെ പോലെ ചെന്നതാ. അപ്പോഴാ ചോദിക്കും, ഞങ്ങൾക്ക് ന്യായപാലകരായി നിന്നെ ആരടാ നിയമിച്ചത്? ഇന്നലെ നീ ഒരുത്തരെ കൊന്നു, ഇന്നലെ കൊന്നു, ഇന്നും അതുപോലെ ചെയ്യാൻ വേണ്ടി വന്നതാണോ? മോശയ്ക്ക് മനസ്സിലായി, തപ്പു പറ്റി, കളുപ്പ് പറ്റി. ഇത് രാജാവ് അറിഞ്ഞാൽ തന്റെ തല പോകും. അവിടുന്ന് ഓടുകയാണ്, അവിടുന്ന് ഓടുകയാണ് യുദ്ധോന്റെ പിന്നോട്ട്. ആ രക്ഷയ്ക്ക് വേണ്ടി ചെന്ന് കിട്ടിയതെന്താ? ആടിനെ നോക്കാൻ. നല്ല പണിയാ. എന്റെ വീട്ടിലും 16 ആടുണ്ടായിരുന്നു. 16 ആട് എന്റെ അപ്പച്ചൻ ലോൺ എടുത്തതാ 3 ആടിന്. അത് 16 ആയി. ഈ ആടിനെ കൊണ്ട് പോകുന്ന ഞാനാ. ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. അതാ അതുപോലെ ഇന്നത്തെ ആൾക്കാർ, ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. സ്തോത്രം. മോശം കണ്ടോ, ആടിനെ കൊണ്ടുപോകുക. ആടിനെ തീറ്റി തീറ്റി ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഹോരവോളമെത്തി താൻ തലമുക്കി നോക്കുമ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നു. സത്യങ്ങൾ പിടിക്കുക. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കത്തുന്നുണ്ടെങ്കിലും ചാരമാകുന്നു. ഈ കാട്ടിലൊക്കെ തീ പിടിക്കുന്നത് സാധാരണ സാധനങ്ങളാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം, കത്തുന്നു, ചാരമാകുന്നില്ല. ഇതാ മോശയെ പിടികൂടിയത്. ഇന്ന് പകൽ ഓർപ്പിക്കുന്നു, ഒരു വ്യക്തിയെ എങ്ങനെ പിടിക്കണം, എവിടെ പിടിക്കണം, എവിടെ തൊടണം, ആരെ തൊടണം, ഭാര്യയെ തൊടണോ, കുഞ്ഞുങ്ങളെ തൊടണോ, സമ്പത്ത് തൊടണോ, എവിടെ തൊടണം ദൈവത്തിനറിയാം.
എവിടെ തൊടണമെന്ന് ദൈവത്തിന് അറിയാമെന്നേ. ഇവിടെ കണ്ടോ, ആ മേൻ മുൾപ്പടർപ്പ് കത്തുന്നു ചാരമാകുന്നില്ല. എന്തെന്ന് അറിയാൻ അങ്ങോട്ട് അടുത്ത അടുത്തപ്പഴ സർവശക്തിയുള്ള ദൈവം മോശ ഇടപെടുക. മോശ നിൽക്കുന്ന സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണെന്ന് അറിയാമോ? നിനക്കറിയത്തില്ല. വിശുദ്ധ സ്ഥലമാണ് സ്വന്തം. അടുത്തത് നീ ചെരുപ്പ് അഴിക്കണം, ചെരുപ്പ് അഴിക്കണം. അഴിക്കണമെങ്കിൽ കുനിയണം. താഴ്ചയുള്ള സ്ഥലത്തേക്ക് ദൈവീയ പ്രവൃത്തി വിളിക്കുള്ളൂ. ഈ വെള്ളം താഴ്ന്ന ഉയർന്നുള്ള സ്ഥലത്ത് നിന്ന് താഴ്ച ഉള്ള സ്ഥലത്തോട്ട് വെള്ളം വരും, താഴ്ന്ന സ്ഥലത്ത് നിന്ന് മേലോട്ട് വെള്ളം പോകും. ദൈവീയ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നീ ഒന്ന് കുനിയണം. മോശ ആരുടെ കുനിയുന്നവനല്ല. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ശബ്ദം കേട്ട് കുനിഞ്ഞു കല്ല് ചെരിപ്പഴിക്കാൻ. സ്തോത്രം. നിൽക്കുന്ന എവിടാന്ന് അറിയാവോ? മുള്ളിന്റെ വെള്ള ഓർത്തോണം. ചെരിപ്പിട്ടോണ്ട് നമുക്ക് നിൽക്കാം ഒരു പരുവത്തിൽ. ചെരിപ്പൂരിയാൽ എങ്ങനെ കുഞ്ഞെ? ചെരിപ്പൂരിയാൽ നിന്റെ കാലിൽ മുള്ളു കൊള്ളത്തില്ല. യഹോവയുടെ ഉള്ളം കയ്യിലാണ് നിന്നെ വഹിക്കുന്നത്. തമ്പുരാന്റെ ഉള്ളം കൈ, ഉള്ളം കയ്യിൽ. ഉള്ളം കൈ വഹിച്ചത് കൊണ്ടല്ല ഇന്ന് നമ്മൾ പലരും ഇവിടെ നിൽക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്, നമ്മുടെ ഭാര്യ പ്രിയപ്പെട്ടവർ നിൽക്കുന്നത്, അവിടെ ഉള്ളം കൈ വഹിച്ചത് കൊണ്ടല്ലേ? മൂക്കിനകത്ത് ചൂട്ടട്ടും ഓക്സിജൻ എടുക്കാൻ വേണ്ടി ചൂട്ടട്ടും ആയുസ് ദീർഘമാക്കി തന്നില്ലേ? ആയുസ്സിനകത്ത് കയറ്റിയിട്ടും നമ്പുരാൻ ആയുസ് ദീർഘം വന്ന് തന്നില്ലേ? സ്തോത്രം. സ്തോത്രം. എടവും വരവും കിടന്ന പലരും ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞപ്പോ നിനക്ക് ദൈവം ആയുസ് തന്നില്ലേ? കർത്താവിനെ സ്തുതിക്കും, കർത്താവിനെ സ്തുതിക്കും. ആമേൻ. കണ്ടോ, കുനിഞ്ഞ കാലിലെ ചെരുപ്പടിച്ചു. ആമേൻ. സർവശക്തിയുള്ള ദൈവം അറിയ, നിന്റെ കൈ മാർവിടത്തിലോട്ട് നിട്ടെ, അകത്തോട്ട് നിട്ടെ. നിന്റെ അകത്തിരിക്കുന്ന ഞാൻ പുറത്തു വരട്ടെ. കൈ അകത്തോട്ടിട്ട് പുറത്തിരിക്കെടുത്ത് കുഷ്ഠം. കുഷ്ഠരോഗി എന്ത് ചെയ്യണം? പാളയത്തിന് പുറത്തു പോകണം. കാര്യം അകത്ത് കുഷ്ഠമാ. സ്തോത്രം. സർവശക്തിയുള്ള ദൈവം കുഷ്ഠം കണ്ടിട്ട് മോശം കിടുകിടാ പറഞ്ഞു പോയി, കിടുകിടാ പറഞ്ഞു പോയി. സർവശക്തിയുള്ള ദൈവം പറഞ്ഞു, നീ വീണ്ടും ആ മാർവിടത്തിലോട്ട് കൈയിട്ടെ. കൈയിട്ട് തിരിച്ചെടുത്തപ്പോ പഴയ കൈയായി. അടുത്ത വാക്ക്, നിന്റെ കയ്യിലിരിക്കുന്ന മടി ഇന്നലത്തിന്. കാര്യം നിന്റെ കയ്യിലിരുമ്പോ എന്താന്ന്? ചിലരുടെ കയ്യിൽ മുറുകി വെച്ചിട്ട് യോഗത്തിന് പോയിരിക്കുന്നത് വലിച്ചിട്ട്. ചെറിയ കയ്യിലേ തമാച്ചു വെച്ച് അമയ്ക്ക് ആര് കാണാറ്? പിന്നെ തുപ്പിയിട്ട് എന്താ പ്രാർത്ഥനയ്ക്കിരിക്കുന്നു? നിന്റെ കയ്യിലിരിപ്പ് എന്താന്ന് ചോദിക്കുന്നു. കയ്യിലിരിപ്പ് കളയാത്ത കാലത്തോളം ദൈവീയ പ്രവൃത്തി വെളിപ്പെടുത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നു, കയ്യിലെന്താ? എന്റെ അമ്മായിയപ്പൻ ആടിനെ മേയ്ക്കാൻ വേണ്ടി തന്ന ഒരു വടി. കണ്ടോ, നിലത്തിട്ടെ യഹോവയുടെ വാക്ക് അനുസരിക്കുന്നുണ്ടോ എന്ന വിഷയം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ശിമോൻ പറഞ്ഞു, നീ ആഴത്തിലേക്ക് വലയിറക്ക്, ആഴത്തിലേക്ക് ഇറക്ക്. അവിടെ കർത്താവ്, ഇന്നലെ രാത്രി ഞാൻ പഠിച്ച പണി 56 നോക്കി. ചിലർ പഠിച്ച പണി 56 നോക്കി. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒത്തിരി പേരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പാഷയെ പരീക്ഷയ്ക്ക് എന്നിരുന്നപ്പോ എനിക്ക് എല്ലാം അറിയാം. പിന്നെ എല്ലാം അറിയാം, പിന്നെ എന്താ എഴുതാത്തത്? ഞാൻ മറന്നുപോയി. നിനക്ക് എല്ലാം അറിയാമെന്ന ചിന്തയും എല്ലാം അറിയാമെന്ന രീതി എഴുതിയാ ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഏത് കാലഘട്ടത്തിലും ദൈവത്തിന്, ദൈവത്തിന് മഹത്വം ദൈവത്തിന് തന്നെ കൊടുക്കണം. നീ എടുക്കാൻ പോലും. ഇവിടെ കണ്ടു വടി നിലത്തിട്ട്. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് വടിയുടെ രീതി മാറുക. നിമിഷ കണ്ണടച്ച് നോക്കുന്നുണ്ട്, തുറക്കുന്നുണ്ട്. പണ്ടയുടെ രീതി എന്താ? പാപ്പായി. പാമ്പിന് പരിപാടി എന്തോ കൊത്തുക. ആര് വന്നാലും കൊത്തുക.
ഇത് കണ്ടിട്ട് താൻ ഓടാൻ ഒരുങ്ങുക. എവിടാ നിൽക്കുന്നത്? മുള്ളിന്റെ മേളിലാണ് നിൽക്കുന്നത്, അവൻ ഓടാൻ ഒരുങ്ങുക. ശ്രോത്രം, നമ്മൾ എത്ര പ്രാവശ്യം പിന്തിരിഞ്ഞ് മാറണം? എത്ര പ്രാവശ്യം യേശുവിന്റെ സ്നേഹം വിട്ട് മാറാൻ എത്ര പ്രാവശ്യം നമ്മൾ ഒരുങ്ങി? ഓ വേണ്ട, ഈ വേല വേണ്ട, വേണ്ട സുവിശേഷ വേല വേണ്ട, വിശ്വാസ വേല വേണ്ട, മാർഗം വേണ്ട. കുഞ്ഞേ, നീ തെരഞ്ഞെടുത്തതല്ല നിന്നെ സ്വർഗം പിടികൂടിയതാ. ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓർപ്പിക്കാനുള്ളത് ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആവശ്യമുള്ളവരെ ദൈവം വിടില്ല. നമ്മൾ ടൗണിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈക്ക് പിടിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിക്കുമോ? കുഞ്ഞുങ്ങൾ നമ്മുടെ കൈക്ക് പിടിച്ചാലേ, നമ്മുടെ റോഡ് സൈഡുകൾ പോകുമ്പോൾ എതിരെ സൈഡിൽ എതിർവശത്ത് എന്തെങ്കിലും കണ്ടാൽ കുഞ്ഞുങ്ങൾ പിടിവിട്ടിട്ട് ചാടും. ഇതറിയാവുന്ന പിതാക്കന്മാർ അമ്മമാര് ചെയ്യുന്ന പരിപാടി. കുഞ്ഞുങ്ങളല്ല പിടിക്കുന്നത്, കുഞ്ഞുങ്ങളെ നമ്മൾ പിടിക്കുക. എത്ര ചാടിയാലും നമ്മൾ വിടത്തില്ല. ഇതുപോലെ ദൈവം നമ്മളെ പിടിച്ചിരിക്കുക, സർവശക്തിയുള്ള ദൈവം നമ്മെ പിടിച്ചിരിക്കുക, യേശു ക്രിസ്തു നമ്മെ പിടിച്ചിരിക്കുക, പിടിവിടുന്നില്ല. എത്രയോ പ്രാവശ്യം ഒഴിഞ്ഞു മാറാൻ ഞാൻ നോക്കി. ഉടയവൻ പിടിച്ചതുകൊണ്ട് മാറാൻ പറ്റില്ല. കണ്ടവൻ ഓടി, തിരിഞ്ഞോടി, സ്വർഗം പിടിച്ചിരിക്കുക. വാടാ മോശെ, വാ, നീ തിരിച്ചു വാ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. സർവശക്തിയുള്ള ദൈവം പറയുന്നു, നീ എന്റെ വാലയെ പിടിച്ചേ. നീ തന്നെ ആ ശുശ്രൂഷ ചെയ്യണം, വേറെ ആരും ചെയ്താൽ പറ്റില്ല. ആ പ്രവചന ശുശ്രൂഷ നീ തന്നെ ചെയ്യണം. ആ വെളിപ്പാട് നീ തന്നെ പറയണം. സ്തോത്രം. ആ രോഗശാന്തി ശുശ്രൂഷ നീ തന്നെ ചെയ്യണം. ആ ഭൂതത്തിന്മേലുള്ള ശുശ്രൂഷ നീ തന്നെ ചെയ്യണം. ആ ഭവന വിസിറ്റിങ് സഹോദരി നീ തന്നെ ചെയ്യണം. വേറെ ആരും ചെലവിച്ച് എന്റെ സ്നേഹിതരോട് വന്നു. നല്ല പണമുള്ള ആളാ വാസ. എനിക്ക് സുവിശേഷം വരെ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കർത്താവ് പറഞ്ഞു, എന്റെ മോനെ ഇട്ടോളാം. തമ്പുരാ പറഞ്ഞു, നിന്റെ മോനെയല്ല ആവശ്യം, നിന്നെ എനിക്ക് ആവശ്യം. പണമല്ല ആവശ്യം, നമ്മെ ആവശ്യം. പണം പോയ പിന്നെ ഉണ്ടാക്കാം, യേശുവിന് ആവശ്യം. ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് സ്തോത്രം. ഈ അരോമ ടി വി ചാനലില് ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ അവസരം ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകർ, വിശേഷ കർത്താവിന്റെ അഭിഷേകൻ, അദ്ദേഹത്തിന്റെ കുടുംബം, ഇതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും സർവശക്തിയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ അനുഭവങ്ങൾ ഇത്രത്തോളം നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹോദരി സഹോദരന്മാർക്കും, വേഗം വരാവുന്ന ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രത്യേക വന്ദനം. ശ്രോത്ര, ഒന്നുകിൽ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശ വാക്കുകളോടെ ഞാൻ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന സംഘാടകർക്ക് ഒരിക്കൽ കൂടെ പ്രത്യേകം നന്ദി. വാക്കുകൾ പറയുവാൻ നാവിനും ശരീരത്തിനും ബലം തന്ന സർവകൃപാലുമായ ദൈവത്തിനെല്ലാം മാനവും മഹത്വവും, ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇതിൽ കൂടെ എല്ലാം ദൈവത്തിന്റെ മഹത്വം എടുക്കട്ടെ എന്ന വാക്കുകളോട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവേശ്വരൻ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെറോം ഡാനിയേൽ. അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങളിലൂടെ ആമേനെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവം നടത്തിയ ആ വഴികളിലൂടെ സഞ്ചരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസിനെയും കുടുംബത്തെ ശുശ്രൂഷ മണ്ഡലങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഒറ്റയ്ക്ക് ആദ്യമേ ആമേൻ ഇറങ്ങിത്തിരിക്കുവാൻ, കർത്താവ് വിളിച്ചു വേർതിരിക്കുവാൻ ഇടയായി തീർന്നല്ലോ. മാത്രമല്ല അറിഞ്ഞ സത്യത്തിന് വേണ്ടി അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും നിലകൊള്ളുവാനും കുടുംബാംഗങ്ങളെയൊക്കെ കർത്താവിംഗിലേക്ക് നയിക്കുവാനും അനേകരെ ഈ വെളിച്ചത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ കുടുംബത്തെ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്ക് ആമേനെ ഇതുപോലെയുള്ളതായ ജീവിതാനുഭവങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഈ ദൈവദാസന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി
ആമേൻ. വിടുതലായി, സൗഖ്യമായി, അനുഗ്രഹമായി അനുഭവിക്കാനിടയായി തീർന്നു പോലെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാൻ നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസ് പാസ്റ്റർ ജെറോം ഡാനിയൽ ഒരു വാക്കിൽ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കും. സർവശക്തിയുള്ള ദൈവമേ, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ശുശ്രൂഷ ആർക്കും അറിയാതെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രംഗത്ത് കൊണ്ടുവരുമ്പോ ഈ ആരോ ടിമിച്ചാലിന്റെ പ്രവർത്തകർക്ക് ദൈവം കാഴ്ചപ്പാട് കൊടുക്കല്ലോ. മാത്രമല്ല, ഈ സാക്ഷ്യമാരൊക്കെ കേൾക്കുന്നു അവർ യേശുവിലേക്ക് അടുക്കുവാൻ, പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ പ്രത്യാശ തിരിച്ചെടുക്കുവാൻ കർത്താവെ ഒന്നുകൂടെ പുതുക്കം പ്രാപിക്കുക. കർത്താവിന്റെ വരവിൽ ഒന്നുകൂടെ ഒരുക്കപ്പെടുക. ഇതിന്റെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകരെയും ദൈവം അനുഗ്രഹിച്ച് ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കട്ടെ. ചിലരുടെ മേൽ രോഗസൗഖ്യം നടക്കട്ടെ. കർത്താവ് ചിലർ സ്നാനപ്പെടാൻ തീരുമാനമെടുക്കട്ടെ. ഒരുമിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെറോം ഡാനിയൽ അവർ ഇത്രത്തോളം സമയം അനുഗ്രഹീതമായ ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തിലുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തുറന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്നതായ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിലൂടെ അയക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony 2020@gmail.com.